എന്നാണ് വന്നത്? ആറ് മണിക്ക് ഹാജർ. ആറ് മണിക്കോ? എന്താടാ പല്ല് തേച്ച് കുളിച്ചിട്ടൊക്കെയാണ് വന്നത്? അതെല്ലാം പിന്നെ നോക്കാം. എടാ പാവികളെ, എന്തൊക്കെയാ പഠിച്ചിട്ട് വന്നത് ഒന്ന് കാണിക്കെ, വട കാണിക്കെ നോക്കട്ടെ. തറയിൽ കാണിക്കാൻ പറ്റില്ല, മുകളിൽ കാണിക്കണം. വെച്ചു, നേരല്ലേ ധൈര്യശാലി വരുന്നോ? കുഴച്ചിലൊന്നും ഇല്ലല്ലോ. ഒന്നാ ഞാൻ പിടിക്കാടാത്. പോകുമ്പോ മൂച്ചിലാ പോകുന്നത്, വരുമ്പോ കലശത്തിലെ അസ്ഥിയായിട്ടാ വരാൻ പോകുന്നത്. പയ്യ ഓടിക്കെ, നടുവഴിയിൽ ലാറിയൊക്കെ വരുന്നുണ്ടാവും. ലാറി ഒന്നും വരില്ല, രക്ഷ ആയവരേ ഉള്ളൂ. ഇത് പ്ലേനാ, ബുദ്ധിയില്ലയോ? ഓക്കെ സ്റ്റാർട്ട്. ഒരു നിമിഷം കൊണ്ട് മുകളിൽ പോയല്ലോടാ. വലിയ മനുഷ്യന്റെ മകനല്ലേ, വേഗം മുകളിൽ പോടാ. എതിരെ പ്ലെയിൻ വരുന്നതാ. അയ്യോ എനിക്ക് മതിയായിട്ട്. അയ്യോ ഫാൻ ഓഫ് ചെയ്താ പ്ലെയിൻ താഴേക്ക് വീഴും. ഓഫ് ചെയ്യട്ടെ. വേണ്ട. മുകളിൽ പോയി കറങ്ങുന്ന കണ്ടോ അവന്മാര്? മുകളിൽ പോയി കഴിഞ്ഞ കറങ്ങാൻ ആർക്കും തോന്നും. ആ അമ്മടാ, എല്ലാം ചെറുതായി കാണുന്നടാ. അയ്യോ എനിക്ക് ഇൻഷുറൻസ് ഇല്ലടാ, എന്നെ ഒന്ന് ഇറക്കി വിടാ. അയ്യോ കലശത്തിൽ വരുന്നെന്ന് വിചാരിച്ച് പറ്റിച്ചല്ലോടാ. ഓ എന്റെ അയ്യപ്പാ, രക്ഷപ്പെട്ടു. ഓ അയ്യോ അവിടെ നോക്കൂ, ഒരു പ്രിൻസ് ചാമിങ് നിൽക്കുന്നു. എവിടെ? പ്രിൻസുമല്ല ചാമിങ്ങും അല്ല, ഏതെങ്കിലും ട്രെയിനർ പൈലറ്റ് ആയിരിക്കും. ചുമ്മാ വെണ്ണയിൽ കൽക്കണ്ടം ചാലിച്ചൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഈച്ച പൊതിയും. ആരെങ്കിലും കണ്ട നിങ്ങൾക്കാർക്കും ചുമ്മാ ഇരിക്കാൻ പറ്റില്ല അല്ലെ? ഞാൻ അറിയാനിട്ട് ചോദിക്കും. ഞാൻ കഥയെ കുറിച്ച് യാതൊന്നും അറിയില്ല. വന്നല്ലോ വന്നല്ലോ, അടുത്തു വന്നല്ലോ. ഹലോ ഹലോ ഹലോ, ഞാൻ ബേബി റാണി. നിങ്ങൾ പുറകെ കണ്ടോളാം പ്ലീസ്. മിസ് ഐ എം രാജ, ഹോബിക്കായി പൈലറ്റ് വേലയെല്ലാം പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ സ്കൈയിലെ ലൂപ്പെല്ലാം അടിച്ച? ഞാന് കണ്ടില്ല. ഞാൻ കണ്ടു. എന്തിനാ കണ്ടേ? ഞാൻ ചോദിച്ചില്ല. യു സീ, ലോകത്തെ എല്ലാ വിദ്യയും പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു? ഇനിയും ബോറടിക്കാതെ പോണോന്ന് ആഗ്രഹിക്കുന്നു. ഹായ് പ്രതാപ്. ഹായ് പ്രതാപ്. നമ്മുടെ പ്രതാപ്, ഇവനെന്തിനാ ഇവിടെ വന്നേ? ഇവിടെ വന്ന് സൈറ്റ് അടിക്കാം. അയ്യോ ആ പണി നടന്നുകൂടാ. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ എം ഡി യാത്രയൊക്കെ വന്നതാ. നന്നായി നിങ്ങളെ ഇപ്പൊ കണ്ടത്. ഞാൻ ചേട്ടന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് അർജന്റായി ബോംബെ പ്രോഗ്രാം വന്നിരിക്കുന്നു, ഉടനെ പോണം. ഇവരും ചേട്ടനെ ഒന്ന് അറിയിക്കണം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. രാജ, ആവശ്യമില്ലാതെ ഇവിടെ നോക്കുന്നതിനേക്കാൾ പാർക്കിൽ പോകാണെന്ന് വരികിൽ ഇവിടേക്കാൾ പ്രമാദമായ കളറല്ല അവിടെ കാണാം. എന്താടാ രാജ, ഇത് വഴങ്ങാത്ത ടൈപ്പാണ്, വിട്ടേക്ക്. അത്തരം ടൈപ്പിനെ വഴക്കുന്നതാണ് നമ്മുടെ ടൈപ്പ്. ഇതാ പോണു, പ്രതാപ് നമ്മുടെ ഫ്രണ്ടാ, അവനോട് ചോദിച്ച എല്ലാ ഡീറ്റെയിൽസും അറിയാം. അതാ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ടേക്ക് ഓഫ് തന്നെയാവും.
ബ്രദർ, ആ പെണ്ണ് നിന്റെ വളരെ അടുത്ത ഫ്രണ്ടാണോ? കുട്ടിക്കാലം തൊട്ട് ദേവി എനിക്കറിയാം. ദേവി കുട്ടിക്കാലത്തെ അറിയാമോ? കൊച്ചിൽ കളിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ കിൻഡർ ഗാർഡൻ തൊട്ട് കോളേജ് വരെയും ഞാനും അവളുടെ ചേട്ടൻ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ശരി, ഇപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ? കറക്റ്റ്. എങ്ങനെ അറിയാം? അനിയത്തി മെഴുമിഴാന്ന് ഇരിക്കുന്നു. അവളെ കണ്ടാ പിന്നെ അറിഞ്ഞൂടെ ഡോക്ടറെ ആയിരിക്കാനേ വഴിയുള്ളൂ. അവക്കൊരു അണിയൻ കാണുമല്ലോ. ശരിയാ, എങ്ങനെ കണ്ടുപിടിച്ചു? വിഷ്വൽ തിങ്കിങ്. പറഞ്ഞാൽ ഒരു കണക്ക് തന്നെ. ചേട്ടൻ ഡോക്ടർ വെളിയെ പോയെന്ന് വരും, അനിയത്തി എയർ ഹോസ്റ്റസ് മോളി പറക്കും. വീട്ടിലൊരാള് വേണമേ, അതിനാണപ്പൊ അനിയൻ. മുത്തശ്ശിയുണ്ട്. വേണ്ടതാണ്, മുത്തശ്ശി സേഫ്റ്റിയാണ്. അതുപോട്ടെ, ഇവക്ക് എന്തിനാ ഈ എയർ ഹോസ്റ്റസ് വേല? എനിക്കെന്തിനാ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേല? പഠിച്ചിടിച്ച് മോഹരിച്ചിട്ടുണോ? പോയിന്റ് പോയിന്റ്, അത് പാടില്ല. ലൈഫിൽ എപ്പോഴും ഒരു എയിം വേണം. ഇപ്പൊ ഞാനല്ലേ, ഇപ്പൊ അവള് ബോംബെ നാളെ ഒരു ചായ കിളക്ക്. എന്നെ എന്തിനാ കിളക്കുന്നത്? എന്ത് ചോദ്യമാണിത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്. സ്നേഹിത, ലൈഫിൽ എല്ലാ നല്ല കാര്യവും അറിഞ്ഞു വെക്കണം. ഇപ്പൊ നോക്ക്, നീ എന്റെ ഫ്രണ്ട്, അവൾ എന്റെ ഫ്രണ്ട്. സോ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്റെയും ഫ്രണ്ട്. വാട്ട് ഡു യു സേ ടു ദാറ്റ്? Nothing to say. Good morning, sir. Good morning. Raja, എന്താ മോനെ കാലത്തിന് ഇത്ര തിരുക്കപ്പെട്ടെങ്ങോട്ടാ പോണതെന്ന് ചോദിക്കരുത് അമ്മേ. മുഖ്യമായ ഒരു വേലയ്ക്ക് പോകുന്നു ഞാൻ, പറട്ടെ? അത് ശരി. ആരെങ്കിലും ടെലിഫോണിൽ വിളിച്ച് നീ എവിടെയാന്ന് ചോദിച്ചാൽ പറയണ്ടേ? അതിനായിട്ടാണ് എങ്ങോട്ട്. ഓ, ഐ എം സോറി. കുഴഞ്ഞു കുഴഞ്ഞു നേരങ്ങ് പറഞ്ഞേക്ക. ഇതൊരു മുഖ്യമായ മീറ്റിംഗ് മാറ്റർ ആണ്. ഞാൻ പ്രസംഗിക്കണം, അവർ കേൾക്കണം. നല്ല മാതിരി കല്ലേര് വരാതെ ഗലാട്ട കൂടാതെ നടക്കണമല്ല. അതിന് ആശീർവദിക്കും. ശരി, പോയിട്ട് വാ. രാജാ, എവിടെ പോണെന്ന് ചോദിച്ചേക്കരുത്. ഇപ്പൊ ഒക്കെ പറഞ്ഞേ ഉള്ളൂ. ഇതൊരു മീറ്റിംഗ് മാറ്റർ ആണ്, അതിൽ ഞാൻ പ്രസംഗിക്കണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ധൈര്യമായിട്ട് പ്രസംഗിക്കണം. ചുമ്മാ വാക്കിന് വാക്ക് ചോദിക്കുന്നവൻ ഉരുകി പോണം, വിടരുത്. താങ്ക് യു ഡാഡി. വിവരം അറിയാതെ ആശീർവദിച്ചു. നമ്മുടെ മകൻ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകുന്നു. ചെറുപ്രായത്തിൽ ഞാൻ എത്ര മീറ്റിംഗിൽ പ്രസംഗിച്ചതാ. എന്റെ മകനല്ലേ അവൻ. ഹീസ് മൈ സൺ. ബേബി, നമുക്ക് ഇന്നൊരു പടത്തിന് പോവാം. പുതിയ പടം വന്നിട്ടുണ്ട്. സോറി, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഹായ്. നമ്മൾ അടിക്കടി എപ്പോഴും ഇങ്ങനെ കണ്ടുമുട്ടുന്നല്ലോ, ഇത് എന്തിനാണെന്നാ വിചാരിക്കുന്നത്? വിധി, നിനക്ക് വിധി, എനിക്ക് യോഗം. നിങ്ങളുടെ യോഗം നിങ്ങൾ ലോട്ടറിയിൽ പരീക്ഷിക്കും, എന്റെ അടുത്ത് വേണ്ട. ദേവി, ഏ മിസ്റ്റർ, നിങ്ങൾക്ക് വേറെ വേലയില്ലേ? Absolutely free. വേറെ യാതൊരു വേലയും എനിക്ക് വേണ്ട. എവിടെ പോണെന്ന് പറയൂ, എന്റെ അടുത്ത് വണ്ടിയുണ്ട്, ഡ്രോപ്പ് ചെയ്തേക്ക. ആവശ്യമില്ല, ഞങ്ങളുടെ വാനുണ്ട്. വരട്ടെ. സ്വീറ്റി, നിങ്ങൾ തന്നെ? യെസ് മുത്തശ്ശി. എന്താ വണ്ടി നിർത്തിട്ട് എല്ലാരും വെളിയിലിറങ്ങി നിന്നത്? ആനക്കുട്ടിയെ വാങ്ങാൻ കിട്ടിയോ? ഏ മിസ്റ്റർ, പഞ്ചർ ആയതാണ്, കണ്ടില്ലേ? അറിയില്ല. കണ്ണില്ലേ? ഉണ്ട്. എന്നാൽ എന്റെ കണ്ണുകൾ നിങ്ങളെ അല്ലാതെ വേറെ യാതൊന്നും കാണുന്നില്ല. അയ്യോ, അമൃതാഞ്ജന ഉണ്ടോ? അനാസൻ ഉണ്ട്. വേണം? ആവശ്യമില്ല. വെയിലത്ത് നിന്നാൽ തലവേദന എടുക്കാൻ ചെയ്യും. കാറ്റ് കൊള്ളണമെങ്കിൽ എന്റെ വണ്ടിയിൽ വരണം പ്ലീസ്. വന്നാൽ നിങ്ങൾ വേദനിപ്പിക്കോ? നിങ്ങളെക്കാളും വലിയ വേദന വേറെ ഉണ്ടോ? പ്ലീസ് ദേവി, വെയിൽ ആരോഗ്യത്തിന് നല്ലതല്ല. വരും. ശരി. ഓക്കേ, സീ യു, ബൈ ഓൾ ഓഫ് യു. സീ യു, ബൈ. ആ, നിങ്ങൾ നിൽക്കൂ, ഈ മരുന്ന് കഴിച്ചോളൂ, തലവേദനയ്ക്ക് നല്ലതാ. ദേവി, കം ഓൺ. നോ താങ്ക്സ്. ഓ ഷുവർ. യാ, കം. ജസ്റ്റ് എ റിക്വസ്റ്റ്. യാ, എനിതിങ് ഫോർ യു. ബേബി വളരെ വയസ്സായവരാണ്, അവർക്ക് വളരെ നേരം വെയിൽ കൊണ്ട് നിൽക്കാൻ പാടില്ല. അതിനല്ലേ അനേസം കൊടുത്തിരിക്കുന്നത്? അതൊക്കെ ശരി, ഇങ്ങനെ എന്റെ സ്നേഹിതരെ വിട്ടിട്ട് ഞാൻ മാത്രം കയറി വരുന്നത് അത്രയ്ക്ക് നന്നായിരിക്കില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അവരെയും കൂടി വിളിക്കാം. ഗോ അഹെഡ്, എല്ലാരെയും വിളിക്കും. താങ്ക് യു. ഒരു കാര്യം, തെരുവിലൂടെ പോകുന്ന കാലനട കയറി എല്ലാം എന്റെ വണ്ടിയിൽ കയറ്റാതിരുന്നാ നല്ലത്. ബേബി,
എല്ലാവരും മരിൻ. വരൂ 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 എല്ലാവരും വരൂ വേഗം. എനിക്ക് ഫ്രണ്ടിൽ കയറിയ പരിചയം. അങ്ങോട്ട് മാറി ഇരിക്കെ പാ ദേവി. ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് കുറച്ച് തള്ളിയിരിക്കണം. ഇനിയും നേരെ തള്ളിയിരുന്നാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ എപ്പോഴും ഫ്രഷ് ആയിരിക്കുന്നത്? ചെറുപ്പകാലം തൊട്ട് വെണ്ണ തടയുകയാണ് കുളിക്കുന്നത്. വളരെ ആവശ്യം. നിങ്ങളോടാണ് ചോദിച്ചത്? എന്താ എന്നോട് ചോദിച്ചൂടെ? ദൈവത്തിനോട് തന്നെ ചോദിക്കണം. മിന്നലടിച്ച പോലുണ്ട് അറിയാമോ? എന്റെ മുഖത്തിന്റെ അഴവ് കൊണ്ടാ. അയ്യോ, ഇങ്ങനെ നിർത്താറ് പറഞ്ഞുകൊണ്ട് വന്നാൽ ഹാറിനെ ആവശ്യമില്ല. ഞാൻ ദേവിയുടെ ചിരികണ്ട രസിച്ചാണ്. ഞാനും നന്നായി ചിരിക്കും. വേണ്ട 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 ദേവി, ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലാതെ നിങ്ങളും ഞാനും മാത്രം ഈ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴെങ്ങനെ ഇരിക്കും? ഇതേ മാതിരി ഞാൻ ഇറങ്ങേണ്ട ഇടം വരും. ശകലം വണ്ടിയും നിർത്തണം. ഓ, ഇതാണ്. ഇറങ്ങണം. വളരെ താങ്ക്സ്. ഇതാണോ നിങ്ങളുടെ വീട്? അല്ല, ബേബിയുടെ വീട്. ഓ, ബേബിക്ക് വീടൊക്കെ ഉണ്ടോ? ഞാൻ പിന്നെ ഞാൻ ഗോഡൗണിലാണ് താമസിക്കുന്നത്. അതിലായാലും മതി. അതെ, ദേവിയുടെ വീട് എവിടെയാ? അത് വളരെ ദൂരെയാ. അല്ല, അഡ്രസ് എന്താ കൊണ്ട് ഇവിടെ? അത് അത്രയ്ക്ക് വേഗം കാട്ടില്ല. ഓക്കെ, താങ്ക് യു, ബായ്. താങ്ക് യു ബേബി. വരൂ ഇപ്പോ. ആവട്ടെ. എന്താ ദേവി അവരുടെ ഹോസ്റ്റലിൽ വന്ന് എന്റെ വീടാന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ആ ശപ്പൻ അടിക്കടി നമ്മളെ ശല്യം ചെയ്യും. എനക്ക് ശപ്പൻ, നിങ്ങക്ക്? എന്താ ചിരിക്കുന്നത്? എനിക്ക് സ്നേഹിച്ചുകൂടായോ? ആഫ്റ്റർ 40 രണ്ടു വയസ്സ് കൂടുതൽ കാണും. പഴയ പുളിയാ മോളെ രസത്തിന് നല്ലത്. അയാൾ ഇനി പഴംപുളി ഉപയോഗിക്കാൻ പോടുന്നത്? ശരി, വരണം, ടാക്സി വീട്ടിലേക്ക് പോ. ആ വണ്ടിയെ പോകാമായിരുന്നു. അതാണ് വേണ്ടാത്തത്. ദേവി, എന്നാലും നീ ആ പയ്യനെ അങ്ങനെയൊന്നും പറയരുതായിരുന്നു. പയ്യനാണേലും ദത്തെടുത്തോളൂ. തൊട്ടില്ലോ ടാട്ടാനാണോ ഞാൻ പയ്യനെ അന്വേഷിക്കുന്നത്? എന്റെ പൊസിഷനെ നിനക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു. നാളെയും എന്റെ വീട്ടിലേക്കാണ്. എന്തിന്? നാളെ എന്റെ ബർത്ത്ഡേ. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാരും വരണം. കണിശമായിട്ട് വരാം. ഓ, വീട് വന്നല്ലോ. ആ ഡ്രൈവർ, വണ്ടി നിർത്തു. എത്രയായി? 8 രൂപ. ചേഞ്ച് വേണ്ട, വെച്ചോളൂ. അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നോ? ഹലോ, ഹലോ സാർ, അമ്മേ, ചേട്ടാ, അങ്കിൾ, അമ്മായി, ആരെയും കാണുന്നില്ലല്ലോ. ഇത്രയും വലിയ വീട്ടിൽ ഒരു വേലക്കാരൻ വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു നായെങ്കിലും വേണ്ടേ? നായ എന്ന് കരുതി. ബോയ്, ഹലോ, ഹൗ ആർ യു, ഹൗ ഡിഡ് യു? എന്നെ നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞാ പോരെ. എടാ, നീ ദേവിയുടെ അനിയനല്ലേ? അതെ, ബാബു. നിങ്ങൾ എന്തിനാ വന്നത്? ഇത് ചേച്ചിക്ക് കൊടുക്കണം. ബാബു, ചേച്ചി ഇല്ലേ? ചേച്ചി അറിയാമോ? അങ്കിൾ മുഖത്ത് കണ്ണുള്ളവർ കണിശമായി അറിയൂ. അതുപോട്ടെ, അങ്കിൾ എന്നാ വിളിച്ചേ? അതിനായി 1000 ഉമ്മ തരാം. എവിടാണ് എന്റെ ചേച്ചി? മിടിക്കാതെ, പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വന്നതാ. എവിടെ, ഗസ്റ്റുകളോട് സംസാരിച്ചോണ്ടിരിക്കുക? നിങ്ങളാണ് ഫസ്റ്റ് ഗസ്റ്റ്. വെളുക്കുന്ന മുമ്പ് ഞാൻ തന്നെയാണ് വന്നതല്ലേ. ശരി, എന്ന പോലെ ആർക്കാ കാര്യ പിടിപ്പുള്ളത്? അച്ഛനും അമ്മയും? അമ്മയോ അച്ഛനോ? അവരെപ്പോഴേ മറിച്ചുപോയി. ഞാനൊരുത്തൻ ആണുങ്ങളില്ലാത്ത വീട്ടിൽ അങ്ങേക്ക് നല്ല കാലം ഒന്ന് കാക്കാൻ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കെല്ലാം അറിയാം, ചുമ്മാ അങ്ങനെ പറഞ്ഞാ. നിങ്ങളുടെ മുത്തശ്ശൻ വന്ന് അച്ഛനും അമ്മയും മറിച്ചുപോയെന്ന് പറഞ്ഞ് ശങ്കടപ്പെടുകയായിരുന്നു. മുത്തശ്ശനോ? അദ്ദേഹം പറയുന്ന എങ്ങനെയാ? അദ്ദേഹം അല്ലേ മുമ്പേ മരിച്ചത്? എന്തിനാ മരിച്ചേ? ശരി, മരിച്ചില്ലേ ഇവിടെ. അദ്ദേഹം എങ്ങനെ പറഞ്ഞിട്ട് കേക്കണ്ടേ? സൗജോത്സ്യം, സൗജോത്സ്യം എന്ന് പറയാറില്ലേ, അതൊക്കെ വന്ന് പ്രേതമായ നോട് വന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാനൊരുത്തൻ വീട്ടിലേക്ക് വരുന്ന മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കാതെ വന്നു. ശരി, അതുകൊണ്ട് ചേച്ചി എവിടെ? അവർ ജീവനോടുണ്ടല്ലോ. ഉണ്ട്. അമ്മേ, വിളിക്കട്ടെ? ആ, വിളിക്ക്. ആര് വന്നിരിക്കുന്നു? ഞാൻ തന്നെ. ഞാൻ തന്നെ. എന്നാ സാറ് വന്നിരിക്കുന്നെന്ന് പറ? ഏത് സാറ്? പഴച്ചാറ്. ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിക്കാതെ ചേച്ചിയോട് പോയി നിങ്ങളുടെ അദ്ദേഹം വന്നിരിക്കുന്നെന്ന് പറ. നിങ്ങളുടെ അദ്ദേഹമോ? ചുരുക്കമായി പറഞ്ഞ അതന്നെ. അതന്നെ എന്റെ ചേച്ചിയോട് പറ. അവളുടെ മനസ്സിൽ പതിയട്ടെ. പോ പതുക്കെ. ബ്ലഡി സ്വീറ്റ് ബോയ്.
ഒരു ആന കുരുവി വീട്ടിനകത്ത് കയറിയതാ, ഓടിച്ചതാ. അത് ശരി, നീ ഏതാ പിന്നെ? എന്താ മുത്തശ്ശി, എന്നെ പറ്റിയാണോ ചോദിച്ചത്? രാജശ്രീ രാബഹദൂർ സോമശേഖരന്റെ പുത്രൻ, ചന്ദ്രശേഖരന്റെ ഓമനകുമാരൻ രാജശേഖരൻ കൈകൊടുത്തു. ഞാൻ കോഴി ഇന്ന് വരികയാണ്. എന്റെ അമ്മേ, ഇനി ആചാരം മാറിയില്ല അല്ലേ? അങ്ങനെ തന്നെ ഇരിക്കുക. മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തൊടിയിക്കാതെ എങ്ങനെയാ പെരുമാറിയത്? അതെല്ലാം നിനക്കറിയാമോ? അറിയില്ല പിന്നെ, ഇപ്പൊ ഓർക്കായിരുന്നു. ഈ ചൗചോത്സവം വേണ്ട. ചെറിയ ചെറിയ പൈനായിരിക്കുമ്പോൾ ഞാൻ ചുറ്റിപ്പറ്റി വന്നത് മുത്തശ്ശനെയാ. അപ്പൊ ഞാൻ കണ്ടത് എന്താ, നിങ്ങളുടെ റൊമാൻസ് ആണ്. ആ റൊമാൻസ് ഇങ്ങനെ ഡെവലപ്പായി. അയ്യോ, നാണിക്കുന്നുണ്ടോ? അത് മുത്തശ്ശനെ പറ്റി പറയുകയായിരുന്നു. അവര് നമ്മളെ വിട്ടിട്ട് പോയ ആ ദിവസം വിചാരിച്ചാൽ മനസ്സ്. അദ്ദേഹം പോയ അതേ നാളാണ് പിന്നെ ഇന്ന്. അതെയോ? ആ അതെ, ദേവി തന്നെ അങ്ങനെ ചത്തുപോയ ആ ദിവസം തന്നെ ജനിച്ച് മുത്തശ്ശനായി വന്നിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അയ്യോ, ഞാൻ ചിന്തിച്ചത് തന്നെ നീ പറഞ്ഞല്ലോ മോനെ. ഞാനും എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, അത് തന്നെ നിങ്ങളും ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് സൗകര്യമാവും. മുത്തശ്ശിന്റെ അടുത്ത് എനിക്ക് ഉണ്ടായിരുന്നല്ലേ ഒരിത്, അത് അതുപോലെ ദേവിയുടെ അടുത്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ചെയ്യാം മുത്തശ്ശി, ചെയ്യാം. കണ്ടോ, ദേവിക്ക് മുത്തശ്ശന്റെ ചായ അല്ലേ. ഹലോ ദേവി, നിങ്ങളെങ്ങനെ ഇവിടെ? മുത്തശ്ശി കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്കറിയാം. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ മുത്തശ്ശിക്ക് അറിയാം. ബൈ ദി ബൈ, കൺഗ്രാച്ചുലേഷൻ, ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? നിങ്ങളുടെ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കും ഇന്നാണ് ബർത്ത്ഡേ. സോ എനിക്ക് എന്നെല്ലാം ബർത്ത്ഡേ വരുന്നു, അന്നെല്ലാം നിങ്ങൾക്കും ബർത്ത്ഡേ വന്ന് തീരണം. എന്ത് ചവറുകണക്ക? ഇത് ദൈവം വിധിച്ച കണക്കാണ്. ഇതെല്ലാം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നു. ഐ മീൻ ദി ബർത്ത്ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇപ്പോ ഇത് എന്റെ കയ്യിൽ തന്ന ഹാപ്പി ബർത്ത്ഡേ പറയണേ. ഹൗസ് ദാറ്റ്? താങ്ക് യു. എന്താ മോളെ ഇത് ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിന്റെ മുത്തശ്ശനെ അറിയുന്നവനാ? ആ അതെ, എന്റെ മുത്തച്ഛൻ മാത്രല്ല മുത്തശ്ശി, ഈ നാട്ടിൽ എത്ര അഴകുള്ള സ്ത്രീകളുണ്ടോ അവരുടെ എല്ലാ മുത്തശ്ശന്മാരും ഇയാൾക്കറിയാം. ഇനിമേൽ ഇവിടെ മണം പിടിച്ചു വന്നാ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് അയക്കണം. എന്താ ഇവള് പടപടാന്ന് പൊട്ടിത്തെറിക്കുന്നത്? അതൊന്നുമില്ല, ആദ്യം ഒരു പടപട, പിന്നെ ഒരു കുളുകുളു, ഒരു ചീറ്റൽ, പിന്നെ ചേരൽ, ഇതെല്ലാം ഞങ്ങൾക്ക് സഹജമാണ്. നോൺസെൻസ്. എന്താ മിസ്റ്റർ സഹജം? മനസ്സിലായോ? കോപത്തിലും ആ ചുണ്ടത്ത് ഒരു പുഞ്ചിരി കണ്ടില്ലേ മുത്തശ്ശി? കണ്ടോ, ഇത് കണ്ടിട്ടാണ് ക്ലിയോപട്ര അടുത്ത് സീസർ മയങ്ങിയത്. ഇപ്പൊ ഞാൻ ദേവിയുടെ അടുത്ത് ബർത്ത്ഡേ പ്രസന്റ് തരാൻ വന്നതാണെന്ന് പറയുക. മിസ്റ്റർ, ഈ പോളിഷ് പ്രസംഗം ബസ് സ്റ്റാൻഡിൽ കൂട്ടം കൂടി നിൽക്കുന്നില്ലേ, അവരുടെ അടുത്ത് പ്രയോഗിക്കണം. എന്റെ അടുത്ത് വേണ്ട. വേണ്ട ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞത്. യു ക്യാൻ ഗോ. മുത്തശ്ശി. എന്താ മോനെ? ഒന്നുമില്ല, അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നോട് സ്നേഹമായി സംസാരിച്ചാൽ നിങ്ങൾ തെറ്റായി വിചാരിക്കുമെന്ന് കരുതി അവള് അൽസേഷനായി കുറച്ചു. അത് മുത്തശ്ശൻ നന്നായി പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് എണ്ണയാ തിളയ്ക്കുമ്പോ നീ പപ്പടമായി വീണേക്കടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പപ്പടമായത്. അത് വിട്ടേക്ക്. ഇന്ന് എന്തെങ്കിലും പാർട്ടിയോ ഡിന്നറോ വല്ലതും ഉണ്ടോ? എന്തിനാ പാർട്ടിയും ഡിന്നറോ? അത് ശരി, ഇപ്പൊ വൈകുന്നേരം ദേവി എവിടെയാ പോണത്? അവള് വൈകുന്നേരം കാമാക്ഷി ദേവിയുടെ അമ്പലത്തിൽ. ഓ, നമ്മുടെ കാമാക്ഷി. ഞാനും കാമാക്ഷിയെ തന്നെയാ പോയി തോന്നെന്ന് വിചാരിച്ച. ഏത് കാമാക്ഷി? കാഞ്ചി കാമാക്ഷിയാ? ഇല്ലില്ല, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയല്ലേ ആ അമ്പലം. ലോക്കൽ കാമാക്ഷിയാ? അപ്പൊ ശരി, ഞാൻ വരട്ടെ. ഇരുന്നിട്ട് പോ മോനെ, അവളുടെ ചേട്ടൻ ഇപ്പൊ വരും. ഇപ്പൊ വരുമോ? ശരി, അപ്പൊ ഞാൻ വരാം. ആ വാക്യം ഒന്ന് വിളമ്പാൻ പാവി ഇപ്പാവി നിൻ സന്നിധി അനുദിനം തേടുന്നു അഴകളുമാ ദേവി ശ്രീദേവി നിൻ തിരുവായ് മലരണി വാക്യം ഒന്ന് വിളമ്പാൻ സന്നിധിയ
ഞാനുദിനം തേടുന്നു അഴകളുമായി കരളിൻ മണികൾ ദിനവും മുഴക്കി അടിക്കും ഭക്തിയുമായി ചൂടം ഏന്തി മേലും കീഴും കാട്ടും മുക്തിയുമായി വാക്യം ഒന്ന് വിളമ്പാവി ഇപ്പാവി നിൻ സന്നിധി അനുദിനം തേടുന്നു അഴകളുമായി ശ്രീദേവി അമൃതോഭൂത കമലചന്ദ്ര ശോഭന വിഷ്ണുപത്രി വൈഷ്ണവീസ വരാരോഹ ചാരംഗിനി അരിപ്രിയ ദേവദേവി മഹാലക്ഷ്മീസ സുന്ദരി ദേവി ഹായ് ദേവി ഹലോ ദേവി നിന്റെ ബർത്ത്ഡേക്കാ ഞാൻ ആശയോട് ബൊക്കയൊക്കെ കൊണ്ടുവന്നു എന്നാലും നീ ഇൻസൾട്ട് ചെയ്തു അതുപോലെ ഞാൻ വെറുതെ ഈസി എടുത്തേ ഉള്ളൂ എന്താ കാരണമെന്ന് അറിയാമോ ഒരു ശില്പി ഒരു ശിലയെ പുള്ളി കൊണ്ട് ചേർത്തുമ്പോൾ അത് അവൻ ആ ശിലയോട് തോന്നുന്ന ദേഷ്യമല്ല അതിനോട് തോന്നുന്ന സ്നേഹമാണ് ആശയാണ് അതുകൊണ്ട് നിന്റെ ദേഷ്യത്തെ പോലും ഞാൻ ആശയായി കരുതുകയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ തന്നെ ചുറ്റി ചുറ്റി വരുന്നില്ലേ അതിനെന്താ കാരണം എനിക്ക് വേറെ പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടാണോ പലതിനെയും തേടുന്നവൻ പിച്ചക്കാരൻ ഒന്നിനെ തന്നെ തേടുന്നവൻ ഭക്തൻ ഐ മീൻ നിന്നെ തന്നെ
ചീറ്റി കഴിക്കൂ പ്രതാപ്, ഞാൻ കാപ്പി കൊണ്ടുവരാം. ആവട്ടെ ശങ്കർ, എന്താ സ്വീറ്റെല്ലാം, എന്താ വിശേഷം? ഇന്നലെ ദേവിയുടെ പിറന്നാളല്ലേ, നീ വന്നില്ലല്ലോ. അയ്യോ, ഐ എം സോറി. അതാണ് എപ്പോഴത്തെയും പോലെ ദേവി വെൽക്കം പറയാതെ കോപിച്ചിരിക്കുന്നത്. ദേവി ഇവിടെ നോക്കൂ, ഐ എം എക്സ്ട്രീംലി സോറി. ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ജോബിൽ ഊരി ചുറ്റുകയാണ് വേല, അതിനിടയിൽ നിന്നെ മറന്നതാണ്. ഞാൻ നിങ്ങളെ മറന്നില്ല. പ്രതാപ് വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് സ്വീറ്റ് എടുത്ത് വെക്കണമെന്ന് മുത്തശ്ശിയോട് മറക്കാതെ പറഞ്ഞിരുന്നില്ലേ? എക്സ്ക്യൂസ് ചോദിച്ചില്ലേ, പിന്നെന്താ? നോ എക്സ്ക്യൂസ്. ആരായിരുന്നാലും തെറ്റ് ചെയ്താൽ ഞാൻ സഹിക്കില്ല, അത്രയേ ഉള്ളൂ. ദേവി ദേവി നോക്കട, അവളെ ഞാൻ കുട്ടിക്കാലം തൊട്ടേ മനസ്സിലായിക്കൊണ്ടിരിക്കുക, അവളായി തെറ്റ് ചെയ്യുന്ന വരില്ല, തെറ്റ് ചെയ്തേ വിടുകയുമില്ല. ആ പ്രതാപ്, ബൈ ദ ബൈ, രാജനെ നിർത്തുന്നുണ്ടല്ലോ, അതാണപ്പ റാവു ബദൂർ ഫാമിലി, നിന്റെ ഫ്രണ്ട്. ഓ, അവനെന്താ? അവൻ ദേവിയുടെ പിന്നാലെ ചുറ്റി കിടക്കുകയാണ്. ഇന്നലെ കൂടെ ഇൻവിറ്റേഷൻ ഇല്ലാതെ ബർത്ത്ഡേക്ക് വന്നിരുന്നു, വലിയ ബൊക്കെ വരണം പ്രസന്റ് ചെയ്തു. ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദീസ്. അവനൊരു ജോളി ടൈപ്പാണ്. അവനൊക്കെ ജാളിയായി നടക്കാപ്പ, എന്നാൽ നമ്മളെ പറ്റി നാലുപേര് കളിയാക്കി പറയാൻ ഇടയായിക്കൂടാ. ഇതാ പറയുന്നു, അവൻ നിന്റെ ഫ്രണ്ട് ആണല്ലോ അല്ലേ? ഈ മാതിരി പിറകെ ചുറ്റുന്ന വേലയൊന്നും വേണ്ടെന്ന് തീർച്ചയായും പറഞ്ഞേക്കണം. ഞാൻ വരട്ടെ. എങ്ങോട്ടാ പുറപ്പെട്ടത്? പുതിയ ചീഫ് ഡോക്ടറിന് ചാർജ് എടുക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് വേഗം പോകണം. വരട്ടെ. ഈ മാതിരി പിറകെ ചുറ്റുന്ന വേലയൊന്നും വേണ്ടെന്ന് തീർച്ചയായും പറഞ്ഞേക്കണം. ഞാൻ എങ്ങനെയാണ് രാജനോട് പറയുന്നത്? ആരെങ്കിലും പറഞ്ഞേച്ച് അവനോട് പറയിക്കാം. അതിനെന്നെ കിട്ടിയുള്ളോ, എന്നെ കൊണ്ട് പറ്റില്ല, നിശ്ചയമായും പറ്റില്ല. ഇത് നിങ്ങൾ തന്നെ രാജനോട് പറയണം, പ്ലീസ് ബേബി. അമ്മേ, അമ്മയായതെങ്ങനെയാ? ഒരു മര്യാദയില്ലേ? മര്യാദയായി വയസ്സേറില്ലേ? ഓക്കെ ബേബി. കറക്റ്റ്. ആസ് എ ഫ്രണ്ട് ഞാൻ രാജനോട് ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ കുശുമ്പ് കൊണ്ട് പറയണെന്ന് അവൻ ചിലപ്പോൾ. ഈ വിഷയം രാജനോട് പറയുന്നത് എനിക്ക് സന്തോഷം തന്നെ. ബട്ട് ഞാൻ പോയി പറഞ്ഞാൽ ഇവളെ നമ്മൾ അവഗണിച്ചു, അതുകൊണ്ട് ബേബിക്ക് അസൂയാണെന്ന് രാജൻ പറയില്ലേ? നിശ്ചയമായി അങ്ങനെ പറയില്ല. വഞ്ചിക്കാൻ തോന്നുന്ന പ്രായമാണോ ഇത്? എന്താണ് എന്താണ്? ആശംസിക്കുന്ന പ്രായമല്ലേ? എങ്ങനെ ഭാര്യ ഏറ്റെടുക്കണം ബേബി? ബേബി, ഈ യെല്ലോ ഡ്രസ്സിൽ ഇപ്പോൾ സുന്ദരിയായിരിക്കുന്നല്ലോ. സംതിങ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഒരു ദൈവത്തെ പോയി പറഞ്ഞാൽ എങ്ങനെ? ആവശ്യമില്ലാതെ ഞാൻ പോയി പറഞ്ഞാൽ എങ്ങനെ? നിങ്ങളുടെ അഭിപ്രായം? സ്വീറ്റ് പ്രതാപ്, ഞാൻ തന്നെ രാജനോട് പറയാം, ഞാനത് തടയാം. രാജന്റെ അഡ്രസ്? ബേബിയോ? ആ വരുന്നു. ഹലോ, എങ്ങനെ ഇരിക്കുന്നു? ആ കഴിയുന്നു. എന്താ അത്ര ദൂരം? ഞാനിപ്പോ എവിടുന്നാ വരുന്നെന്ന് അറിയാമോ? നിങ്ങളുടെ ഗെറ്റപ്പ് കണ്ടിട്ട് മേക്കപ്പ് റൂം എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെയല്ല, നേരെ ദേവിയുടെ അടുത്തുനിന്നാ വരുന്നത്. ഓൾറൈറ്റ്, സീറ്റ് ഒന്നും ക്ലേശമില്ലല്ലോ, ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഓൾറൈറ്റ്, എങ്ങനെയാ വന്നേ? ക്ഷീണമായിരിക്കുമല്ലോ. ബോളി ബോളി, ഫ്രിഡ്ജിൽ എന്തെല്ലാം ജ്യൂസ് ഉണ്ടോ എല്ലാം കൂടി കലന്ന് കോക്ടെയിലായി. ഇല്ല വേണ്ട, ഇഷ്ടപ്പെടില്ല. ആപ്പിൾ ജ്യൂസ് വലിയ ഗ്ലാസ്, കോൾഡ് ആയി ആ ടേബിളിൽ എടുത്ത് വെക്കി. ഇവർക്കാണ് പക്ഷെ അത് ഓട് നിക്കാതെ നിക്കാതെ ഓടെ. എന്റെ അമ്മോ, ദേവിയുടെ അടുത്തുനിന്ന് വരുന്നെന്ന് കേട്ടപ്പോ ഇത്രക്കായാൽ ദേവി തന്നെ ഇവിടെ വന്നില്ല. വന്നില്ല വന്നാൽ വന്നാൽ ഈ വീട് ഞാൻ അപ്പോഴേ ബക്കിംഗ്ഹാം പാലസ് പോലെ മാറ്റിക്കളയും. ലണ്ടനിൽ ഏതോ ഡയനയുടെ കല്യാണം നടന്നതായി കേട്ടില്ലേ? ലോഹം കാണാത്ത വലിയ കല്യാണമാണെന്ന് ആ കഥയെല്ലാം കള്ളമാണെന്ന് തോന്നുന്ന വിധത്തിൽ ഒരു കല്യാണത്തിന് ഏർപ്പാടെയ്യുന്നതാണ് എന്റെ ജോലി. ഒന്ന് പറയാം, ഒരു കാര്യം പറയാം. പറയൂ രാജ. ദേവി ബെഡിൽ ഇപ്പൊ കിടന്നു വെച്ചോ, ഞാനും പോയി കിടക്കും. എന്താ നിങ്ങള്? ദേവി രോഹം മാറിച്ച് ബെഡിൽ കിടക്കുകയാണെങ്കിൽ ഞാനും വിഷമിച്ച് ബെഡിൽ പോയി കിടക്കുന്നതാ പറഞ്ഞേ. ഇപ്പൊ ഇവിടെ അമ്മ ഒന്ന് പാശം എടുത്ത് വീശുന്നു വെച്ചോളൂ, ടപയന ആ പാശത്ത് കയറി പിടിച്ച്. ഇതാ പറഞ്ഞ എനിക്ക് ജീവനല്ലേ വേണ്ടു. ദേവി വിട്ടിട്ട് എന്നെ അടുത്തോളം പറയൂ, എന്റെ ആയുസ് മുഴുവൻ ദേവിയുടെ കണക്കിൽ എഴുതാൻ പറയും. സാർ, ജ്യൂസ് റെഡി സാർ. വരൂ. അത് ശരി, ദേവിക്ക് വേണ്ടി നിങ്ങൾ ജീവൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? 10 ലക്ഷം രൂപയ്ക്ക് ഒരു നെക്ലസ് വാങ്ങിക്കൊടുക്കുകയാണെന്ന് വെച്ചോളൂ, വെറുതെ ഒരു സ്മാരകമായ അവളുടെ കഴുത്തിൽ തൂങ്ങി കിടക്കും. പകരം ഞാൻ ജീവൻ കൊടുക്കുകയാണെങ്കിൽ ജീവിതം മുഴുവൻ അവളുടെ മനസ്സിൽ തന്നെ ജീവിക്കും. ഇരിക്കും രാജ. നിങ്ങളുടെ അടുത്ത് എന്റെ കണക്ക് തെറ്റിപ്പോയി. എന്താ? നിങ്ങളെ അഡ്വൈസ് ചെയ്യാനായി വന്നവൾ നിങ്ങളുടെ അടുത്തൊന്നും ദൈവമായ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കി. ജ്യൂസ് കഴിക്കും. ദേവിയുടെ മേൽ ഇത്ര വളരെ ആശയോ? ഇനിമേൽ അവളെ കണ്ടിന്യൂസ് ആയി മീറ്റ് ചെയ്യണം. എന്നാൽ ഒരു കാര്യം, അവിടെ ചേട്ടന്റെ കണ്ണിൽ പെട്ടാൽ നിങ്ങൾ അവളെ അപ്രോച്ച് ചെയ്യണം. ശരി, അവളുടെ സൈഡിൽ നിന്ന് റിയാക്ഷനേ ഇല്ലല്ലോ. ഉണ്ടപ്പ, മനസ്സിനുള്ളിലുണ്ട്. ഉണ്ടെങ്കിൽ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയിക്കണോ? ഒരു പെണ്ണ് ശകലം ഗൗരവം കാണിച്ചാൽ അവൾ വളരെ സോഫ്റ്റ് ആണെന്നാ അർത്ഥം. ഇങ്ങനെ പറയണം പറയണം. ചക്കപ്പഴം എങ്ങനെയിരിക്കും?
പുറത്തുമുള്ള ഉള്ളിൽ സ്വീറ്റ് ആയിരിക്കും. സെയിം കഥയാണ് ദേവിയുടേത്. ഒരു ശാഠ്യം പിടിക്കുന്ന പെണ്ണിനെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വേറൊരു പെണ്ണിനെ ലവ് ചെയ്യണം. നിങ്ങളെയോ? എന്താ ചേച്ചി എന്താ? കുശുംബ് എന്നല്ലപ്പാ, വേറൊരു പെണ്ണിനെ ലവ് ചെയ്യുന്നതായി നടിക്കണം. നടിക്കുകയാണേൽ ആ പെണ്ണിന്റെ മേൽ ദേവിക്ക് കുശുംബ് തോന്നും, നിങ്ങളുടെ മേൽ ദേഷ്യവും, അതേസമയം ആശയും അധികമാകും. അടക്കി വെച്ചിരിക്കുന്ന അവളുടെ സ്നേഹം മനസ്സ് വിട്ട് വെളിയിൽ വരും. തീർച്ചയായും വെളിയിൽ വരും, കണിശമായി വരും. എന്നാ എനിക്ക് ഉടനെ ഒരു പെണ്ണിനെ സ്നേഹിക്കണമല്ലോ. കൈവശമുണ്ട് എന്റെ സ്നേഹിതെ ഒരുത്തി. അയ്യോ, സ്നേഹിതയാണെങ്കിൽ ഇതിനൊക്കെ സമ്മതിക്കോ? സമ്മതിക്കുന്നതും സമ്പാദിക്കുന്നതും അവിടെ തൊഴിലായി പോയി. ഒരു കാലത്ത് എയർ ഹോസ്റ്റസ് ആയി വിമാനത്തിൽ പറന്നതാണ്, ഇപ്പോഴവമാനത്തിൽ പറക്കുകയാണ്. അടിക്കടി വരുന്ന പണക്കാരി പാസഞ്ചേഴ്സിൽ ഒരുത്തൻ അവിടെ അഴകാസ്വദിച്ചു. അവള് പാവം അവനിൽ ലയിച്ചു. വേലയെല്ലാം വിട്ട് മാലയും പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ കൂടെ പോയി. പിന്നെ? പിന്നെന്താ, അവളെ മതിയായ ഉടനെ പാസഞ്ചർ ടാറ്റ പറഞ്ഞു പോയി. വേദനയിൽ ചില മനുഷ്യർ വിഷം കുടിക്കുകയാണ്, ചില മനുഷ്യർ ജീവിതം തന്നെ വിഷമാക്കുകയാണ്. എന്റെ ഫ്രണ്ട് രാധ തന്റെ ജീവിതം വിഷമാക്കി തന്നെ തന്നെ വ്യാപാരം ചെയ്യുകയാ. ഒരു ദുഃഖകരമായ കഥ പറഞ്ഞിട്ട് അവളെ തന്നെ എന്റെ കാമുകയെ അടിക്കാൻ വിളിക്കണമെന്ന് പറഞ്ഞാൽ? അവിടെ വ്യാപാരവും നടക്കട്ടെ, നിങ്ങളുടെ ആവശ്യവും നടക്കട്ടെ, എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നല്ലൊരു പാർട്ടി ഞാൻ ഏർപ്പാട് ചെയ്യാം. ദേവി അവളുടെ ഫാമിലിയോട് അവിടെ വരട്ടെ. എന്റെ ഫ്രണ്ട് നിങ്ങളുടെ കാമുകയെ നടിക്കുന്നതാണ്. ബേബി, എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര? ഇത് നോക്കൂ, രണ്ട് ശരീരങ്ങളെ ചേർത്ത് വെക്കുന്നതാണ് തെറ്റ്. ഞാൻ രണ്ട് മനസ്സുകളെയാണ് ചേർക്കുന്നത്. രാജ, നിങ്ങളുടെ സ്നേഹം ഞാൻ സഫലമാക്കി തരുന്നതാണ്. എന്നാൽ രാധയ്ക്ക് വന്ന പോലെ നിങ്ങൾ ദേവി ഒരിക്കലും കൈവിട്ടുകൂടാ. ബേബി, ഞാനൊരു വിനോദപ്രിയനാണ്, എന്നാൽ ഒരു പെണ്ണിന്റെ ജീവിതത്തെ വിനോദ വസ്തുവാക്കില്ല. സത്യം ചെയ്യാണ്, ദേവിയെ തന്നെ വിവാഹം കഴിക്കും. എന്റെ അമ്മേ, ഇത്ര വലിയ വീട്ടിലാണോ ഇവള് താമസിക്കുന്നത്? രാധേ, രാധേ, ബേബിക്ക എപ്പോഴാ വന്നത്? എങ്ങനെ ഇരിക്കുന്നു? തിരക്കേടില്ല. എന്താ പകച്ചു നോക്കുന്നത്? ഇത്ര വലിയ മാളികയിലാണ് ഇരിക്കുന്നെന്ന്. ഒരു വയസ്സായ ജമീന്ദാർ, അപ്പൊ അദ്ദേഹത്തിന്, ഞാനാണ്. അദ്ദേഹത്തിന്റെ വീടാണിത്. അദ്ദേഹം മരിച്ചുപോയി. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ ബംഗ്ലാവ് എനിക്ക് എഴുതി തന്നു. ആവട്ടെ, ഞാൻ ഈ വീട്ടിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ടാക്സിയിലാണോ വന്നിരിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിച്ചു? ടാക്സിക്കാർക്കെല്ലാം എന്റെ അഡ്രസ് നന്നായിട്ട് അറിയാം. രാധി, ഞാനൊരു മുഖ്യമായ കാര്യമായി നിന്റെ ഹെൽപ്പിന് വന്നിരിക്കുക. ഏതെങ്കിലും ഉദ്യോഗ കയറ്റമാ? ഏതെങ്കിലും വലിയ മനുഷ്യനടുത്ത് ശുപാർശ പറയണോ? ചുമ്മാ പറഞ്ഞോളൂ. സ്റ്റേറ്റ് തൊട്ട് സെന്റർ വരയ്ക്കും പറയുന്നതിന് എനിക്ക് വോയിസ് ഉണ്ട്. കാരണം പ്രായമതാ. എന്താടാ ഇമ്മാതിരി അധികാരത്തോടെ പറയുന്നെന്ന് വിചാരിക്കുകയല്ലേ? സർക്കാർ തന്നെ ചില സമയം ഇവിടെ അണക്കാൻ നടക്കുന്നത്. ഒന്നിനെ പറ്റി വിചാരമില്ലാതെ പറയുന്നില്ല രാധ. വിചാരമെന്ന ഗ്ലാമർ പോകുക. എന്റെ തൊഴിലിൽ വിൽക്കുന്നവനും വിൽക്കുന്ന വസ്തുവും എല്ലാം ഞാൻ തന്നെയാ. പിന്നെ അടിക്കില്ലേ, ദൈവം തന്നെ അടിച്ചിരിക്ക. എന്ത് ഹെൽപ്പാ വേണ്ടെന്ന് പറയൂ. ഒരു പെണ്ണിനെ എന്റെ ഫ്രണ്ട് സ്നേഹിക്കുന്നു, അവൾ അവനെ കെയർ ചെയ്യുന്ന മട്ടേയില്ല. എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, അതിന് നീ വരണം. അവന്റെ അടുത്ത് ക്ലോസ് ആയി ആടണം പാടണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരി, എല്ലാം റെഡി. നിങ്ങൾക്ക് വേണ്ടിയാണ് വെയിറ്റിംഗ്. മിസ്റ്റർ ശങ്കർ, രാജ. ഹലോ, നൈസ് ടു മീറ്റ് യു സർ. എടാ, നീ വന്നിട്ടുണ്ടോ? ദാ ആപ്പിൾ കഴിക്കും. ഹലോ ഹലോ, റെഡിയാണോ? ആളെവിടെ? ഏ രാജാവേ, ഓ വാണിയ
മാനസത്തിൽ വന്ന മയക്കം നാളെ വരെ എന്നിലിരിക്കും ഹേ രാധേവ തേൻ തുള്ളി അല്ലിമിഴി താരം മിന്നി മിന്നി മുത്തു നവരത്നങ്ങളി പൊന്തനുവിൽ ജ്വലിക്കും ണഞ്ഞാൽ ഇന്നൊരുത്തി എനിക്ക് നിന്നെ പോലാകുമോ ആശയിരിക്കെ അന്തരംഗം ഇവിടെ ആരു കാണുന്നു ലേദുമേനിക്കും രാധേവ ഞാൻ വന്നല്ലോ പച്ചയോല തത്തയല്ലയോ ആഹാ ചൊല്ലിടുന്നു കാര്യം തെന്നി തെന്നി രാധേവ പച്ചയോല തത്തയല്ലയോ ഇനിയും ഡിന്നർ കഴിഞ്ഞില്ലല്ലോ ഡിന്നർ വേണ്ട ഒന്നും വേണ്ട വരണം എന്താ ദേവി പാറ്റ് മുഴുവനാകാതെ പോകുന്നത് ഞാൻ വരട്ടെ ദേവി എന്താ എന്താ ദേവി എന്റെ പാട്ടിന് ആടുന്ന് പറഞ്ഞു അവളുടെ പാട്ടും പോകുന്നു പോകാതെ നിങ്ങൾ കാണിച്ച മാതിരിക്ക് അവൾ ആടുവോ ഭാവം കാണിക്കാനല്ലേ പറഞ്ഞോ ഞാൻ അതുപോലാണോ ചെയ്തത് എന്താ ചെയ്തത് എന്താ 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 ദേവിയുടെ മുമ്പേ രാധയെ ഉപ്പിലിട്ട പോലെ തൊടാനല്ലേ പറഞ്ഞുള്ളൂ നിങ്ങൾ വാരിയെടുത്ത് ചോറ് പോലെ വരകയില്ലേ എന്താ നിങ്ങൾ അപ്പ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു തൊട്ട് ഉറച്ചാനല്ലേ പറഞ്ഞത് എന്നോട് പൊരസണോന്ന് പറഞ്ഞു നിങ്ങൾ കൊട്ടിയില്ലേ വികാരം ഒന്നു പോയോ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് എന്താ കൺഫ്യൂഷൻ പ്ലാൻ പറ്റിയില്ലേ ഉവ്വ പറ്റി നിനക്കെങ്കിലും മനസ്സിലാക്കി ചെയ്തൂടെ അവരെന്തിനാ പഠിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ചെല്ലണ്ട പണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ അത് കണ്ടോ 1000 രൂപ 1000 രൂപയാണ് ഒരുപാട് കണ്ടിട്ടുണ്ട് സഹായം ചെയ്യുന്നതിന് ഞാൻ പണം ചോദിക്കുകയുമില്ല വാങ്ങിക്കുകയുമില്ല രണ്ട് ഹൃദയങ്ങളെ ഇണക്കി ചേർക്കാൻ വേണ്ടി ഞാൻ ഈ വേഷം കെട്ടി അത് നടന്നാൽ ഞാൻ വളരെ സന്തോഷപ്പെടും നിങ്ങളുടെ സ്നേഹത്തിനൊരു നല്ല ഭാവി കൈവരട്ടെ വരട്ടെ എന്താ എന്റെ ഗുണമാണ് വലിയതെന്ന് വിചാരിച്ചു ഈ രാധയുടെ മനസ്സ് അതിലും വലിയതാണല്ലോ നല്ല പെണ്ണാപ്പ ശരി അത് വിടണം എന്റെ പ്ലാൻ എല്ലാം റിവേഴ്സ് ആയല്ലോ ആരംഭം തോൽവി അടുത്ത പടി ജയം അടുത്ത പ്ലാൻ പിടി ദേവിക്ക് ഫാൻസി ചെരുപ്പിനോട് വലിയ പ്രിയം ചെരുപ്പോ അവിടെ വരിയായിരിപ്പുണ്ട് അതുകൊണ്ട് നല്ല ഫുഡും ഫാഷനിൽ ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്ക് അതുകൊണ്ട് അടിവാങ്ങാന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഗുരു ഞാൻ പറയുന്നത് മര്യാദയായി കൈകെട്ടി ഏത്ത വിട്ട് കേൾക്കണം കൈകെട്ടി ഏത്ത വിട്ടല്ല അതെ രാജശ്രീ രാവ് ബഹദൂർ സോമശേഖരന്റെ കുമാരൻ ശ്രീമാൻ ചന്ദ്രശേഖരന്റെ ഓമനപുത്രൻ രാജശേഖരൻ നേത്രം മതിയപ്പ ഹലോ മുത്തശ്ശി ആ ഇവിടെ ഇവിടെ നീയോ വാമോനെ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് സൗഖ്യമായിരിക്കുന്നു സൗഖ്യമായിരിക്കുന്നു വീട്ടിൽ എല്ലാവർക്കും സൗഖ്യമല്ലേ എല്ലാവർക്കും സൗഖ്യമാ നീ വന്നാ വീട്ടിന് അലങ്കാരം തന്നെയാ അതല്ല പിന്നെ ഞാൻ തന്നെ അലങ്കാരമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ദേവി ഫോൺ ചെയ്തിരുന്നു അതുകൊണ്ട് വന്നാ എന്തിനു ഫോൺ എന്ത് പറയും ഇതെന്ത് ചോദ്യം ഇതെല്ലാം നോക്കിയാട്ടെ എന്താ ഇത് മരുന്ന് പൊതികളാ വിഭൂതി കുങ്കുമ പൊതികൾ ഇത് തിരുവട്ടാരം ഇത് തിരുവല്ലാമല ഇത് തിരുവൈക്കം ആ ഇത് തിരുപ്പതി ഇത് എന്താ മോനെ തിരി തിരി ജപിക്കുന്നത് ചോട്ടാനിക്കര എന്ന് പറയാൻ വന്നപ്പോ ദേവി തന്നെ നിൽക്കുകയാണ് ഹലോ അങ്കിൾ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് സോറി ഗുഡ് ആഫ്റ്റർനൂൺ
താങ്ക് യു. വെൽക്കം. കാതിനോട് ചേർന്നുള്ള ആ റോസ്, കാല് വരെയുള്ള ഷെൽവാർ കമ്മീസ് സമ്മതിച്ചിരിക്കുന്നു. But actually the credit does not go to the dress or the rose, it goes to the body. മുത്തശ്ശിക്ക് ഇംഗ്ലീഷ് അറിയോ? അറിയില്ല. ഞാൻ സിംഗപ്പൂർ എന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വന്നു. എനിക്ക് ആളിന്റെ അളവേ അറിയാവൂ, കാലിന്റെ അളവ് അറിയില്ല. അതുകൊണ്ട് ചെറുതാണെങ്കിൽ കഷ്ടപ്പെട്ട് കാല് കുറച്ച് വെളിയിൽ കിടന്നാലും ഇട്ടോണ്ട്, വലുതാണെങ്കിൽ പഞ്ഞു വെച്ച് പാകം വയ്ക്കാൻ മതി. ട്രൈ ചെയ്യുന്നു. അകത്ത് പോയി പ്രൈവറ്റ് പറയാന്നല്ലേ പറഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ വരാത്തത്. പകല് വരുമ്പോഴും ഞാൻ അമ്മയെ തായെന്ന് വിളിക്കാറില്ലല്ലോ. അമ്മയെ ദേവീന്നല്ലേ വിളിക്കുന്നത്. ഈ വിളിക്കലും കരച്ചിലും ഒന്നും തന്നെ എന്റെ അടുത്ത് വേണ്ട. ചെരുപ്പ്, കത്രിക്ക, മണ്ണാങ്കട്ട ഇത് വല്ലതും ഞാൻ ചോദിച്ചോ? ചോദിക്കാതെ എന്തിനാ മിസ്റ്റർ ഇതൊക്കെ അനാവശ്യമായി കൊണ്ടുവരുന്നത്? ഇതേ തൊഴിലായി പോയി. Don't be stupid, you can go. നന്നായി പോയി. മുത്തശ്ശിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മുത്തശ്ശി, അവള് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയോ? അവക്ക് എന്നോ ഒരു അസൂയാ. വിട്ടായിരുന്നടാ, അതെന്താണോ അറിയില്ല മുത്തശ്ശി, നിങ്ങളോട് മിണ്ടിയാലും അവക്ക് അസൂയ. അന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഗോ ഗോ എന്ന് വച്ച വച്ചു. ഇന്നും ഗോ ഗോ തന്നെ. തനിച്ചു വന്നാ മാത്രം കം കം. അതെന്താണ് അത്? അങ്ങനെ വീട്ടില് ജിമ്മി ഇല്ലേ നായ്ക്കുട്ടി, അതുപോലെ ജയിച്ച് ആരോടാ കുറയ്ക്കേണ്ടതെന്നേ അറിയില്ല. ഇത് മാതിരി ഒന്നും പറഞ്ഞുകൂടാ വലിയവരെ പറ്റി. എന്താ സിസ്റ്ററെ പറ്റി നായെന്നോ? ആഫ്റ്റർ ഓൾ എ ഡോഗ് ഹാസ് നോട്ട് ഓൺലി എ വാൽ. Your sister has got all. മിഠായി നന്നായിരിക്കുന്നു. ഇതുകൊണ്ട് പോയി ചേച്ചി കൊടുക്കും. മുത്തശ്ശി പറയണേ, എന്തൊക്കെയാ മോനെ? അയ്യോ സാരമില്ല, കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്, തൊട്ടോളൂ. എനിക്കൊന്ന് തോന്നുന്നു മോനെ. എന്താ തോന്നുന്നത്? അരി അധികമായി തിളച്ചാൽ എന്താകും? ചോറാവും. ഇല്ല കുഴഞ്ഞു പോകും. അധികമായി തിളയ്ക്കുന്നത് എല്ലാം കുഴഞ്ഞു പോകാനാണപ്പനെ. അതിനെന്താ ഇപ്പോൾ? അല്ല എന്റെ മുത്തശ്ശി, നിങ്ങള് വലിയ ആളാണ്. ഇതുപോലെ ഇനിയും ഉണ്ടെങ്കിൽ ഞാൻ കേക്കട്ടെ. ഇത് ചേട്ടൻ ഇപ്പൊ വരില്ലല്ലോ. വരാൻ പോണില്ല. നമ്മുടെ വീട്ടിൽ പൂജ നടത്തുന്ന അയ്യരുടെ കുട്ടിക്ക് സുഖമില്ല, അവിടെ പോയിരിക്കുക. ശരി അപ്പൊ ശരി. ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഒരു എന്താ മിണ്ടാതിരുന്നത്? മുൻപേ എന്താ അറിയിക്കാൻ? ഞാൻ സാധാരണ ജ്വരമെന്ന് വിചാരിച്ച് കഷായം വെച്ചു കൊടുത്തു. എന്തിടീന്ത് മിണ്ടാതെയും പറയാതെയും ആയതിൽ പിന്നെ ഡോക്ടർ ഉങ്ങൾക്ക്. ഐ സീ ഡോക്ടർ സാർ, തായില്ലാത്ത കുട്ടിയാണിവൾ. ഇവർക്ക് അപ്പ അമ്മ എല്ലാം ഞാനാണ്. ഇവക്ക് ഏതാവതു വന്നാൽ ഞാൻ ഉയരോടിരിക്കമാട്ടെ ഡോക്ടർ. ഒന്നും വരില്ല, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്ത് നിശ്ചയമായും കുട്ടിയെ രക്ഷപ്പെടുത്താം. ഡോക്ടർ സാർ, എന്റെ കുട്ടി പഴച്ചിടുവാള, എന്റെ വംശത്തെ എപ്പിടിയാവത് പഴയ്ക്ക് വെച്ചിടുക ഡോക്ടർ. ഒന്നും മിണ്ടാതിരിക്കും. ഇനിയും നിരാശപ്പെടുന്നതിനൊന്നുമേ ഇല്ല. നന്നായി വന്നത്, ശരിയായ നേരത്താണ് എന്നെ അറിയിച്ചത്. ഇനിയും 2 മണിക്കൂർ ഡിലേ ചെയ്തിരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ മകളെ എനിക്കല്ല, ആ ദൈവത്തിനോട് രക്ഷിക്കാൻ കഴിയാതെ വന്നേനെ. എനിക്ക് നിങ്ങളാണ് ദൈവം, പ്രത്യക്ഷ ദൈവം. നിങ്ങൾ ചെയ്ത ഉദവി ഞാൻ ഒരു ജന്മത്തിലും മറക്കമാട്ടെ. ഞാൻ എന്നും നിങ്ങളുടെ കാലിലെ ചെരുപ്പായിരിക്കേണ്ട. വലിയ വാക്കുകളൊന്നും പറയാതിരിക്കും, ഞാൻ വൈകിട്ട് വന്ന് നോക്കാം. വരട്ടെ ചേച്ചി. മാമനെ കാലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മാമനോ? അതെ, ആ ഗംബോട്ടിൽ മാമൻ ഇന്നാളിവിടെ വന്നിരുന്നില്ലേ. ആ മനുഷ്യൻ ഈ കാലിന് കറക്റ്റ് സൈസാ വാങ്ങിയത്. എന്താ സാർ, പോണ സ്ഥലമെല്ലാം പോലീസിനായാണ് മണം പിടിച്ചു വരുന്നത്.
നിങ്ങളെന്താ പോയ ജന്മത്തിൽ പോലീസ് നായ? പോയ ജന്മം എന്താ? ഈ ജന്മത്തിൽ തന്നെ ഞാൻ നായാണ്, യജമാനത്തിക്ക് കാവലായി വരാ. ഓഹോ, അപ്പൊ യജമാനത്തി പറഞ്ഞ നായ കേൾക്കണോ? ഇല്ലേ, ഡെഫിനറ്റ്ലി. എന്താ പറയണം? സൈക്കിളിൽ കൂടെ വരണോ അല്ല നായ പോലെ കുറയ്ക്കണോ? അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. എന്താ എന്റെ സൗന്ദര്യം ആസ്വദിക്കണം? നിങ്ങളെ വിളിച്ചതാണ്. എന്താ വേഗം പറയാ, എനിക്ക് സസ്പെൻസ് താങ്ങാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? വീട്ടിൽ പോണം. കൊണ്ടുവിടാ. അയ്യോ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പോണം. എന്തിനാ? ജിമ്മി യജമാനത്തിയ പറയുന്നേ. പോടാ കണ്ണ, പോ 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 ജിമ്മി, പോടാ പോടാ, ശീഘ്രം പോണം, പോ. എന്താണ് ജിമ്മി തിരിച്ചു വരുന്നേ? ജിമ്മി ലൈസൻസ് ഇല്ലാതെ തെരുവിലൂടെ പോയാൽ നായ വണ്ടി പിടിച്ചോണ്ട് പോവും. അതുകൊണ്ട് ലൈസൻസുമായി വന്നിരിക്ക, കേട്ടാമോ? നോൺസെൻസ്. ഏയ് ദേവി, ദേവി, ദാ ദാ ദാ, മാങ്ങല്യ പോലെ അറിയാതെ പറയാതെ സത്യവാൻ സാവിത്രി പടം കണ്ടിട്ടുണ്ടാ? തിരിഞ്ഞു പോലും നോക്കുന്നില്ല. രാജാ, രാജാ വല്ലതും പറ്റിയോ? പറ്റാനോ? എനിക്കോ? എത്ര പെർഫെക്റ്റ് ആയി വീണെന്ന് കണ്ടില്ലേ? മോശമില്ല. സ്നേഹം നേട ഉരുണ്ടും വരണ്ടും നോക്കുക. അടുത്തതായി ഇപ്പോ ഞാൻ വീണു, അടുത്തത് അവള് വീണു. അതിനെന്താ വഴി? ഹോസ്പിറ്റലിൽ തന്നെ. ഇപ്പഴേ എന്തിനാപ്പാ ഫോൺ ചെയ്യ? അങ്ങനെയാണോ? ഓ, ഇതാ വരുന്നു. ആ ഹലോ, ഏത് നഴ്സിംഗ് ഹോം? ആ ജീവിതമെന്നൊരു തൂക്കുപാലം ജീവിക്കുന്നു. സാർ, സാർ, പാട്ടൊക്കെ നിർത്തണം, നിങ്ങളുടെ ആള് വരുന്നു. ഇമ്മിൻദേവി? അതെ. ഇതൊന്ന് പിടിക്ക്. അമ്മേ, ഉടഞ്ഞ സ്നേഹം കൂടി പിടിക്കോ സിസ്റ്റർ. സ്നേഹമല്ല സാർ, കാല്. കാലാ ചോദിച്ചത്? ഒട്ടുമോ സിസ്റ്റർ? ഒട്ടും സാർ. ദേവി ചെയ്ത് മരുന്ന് വേണ്ട. കഴിക്കുന്നു, കഴിക്കുന്നു. ഇതാ ഇതാ, എന്തേ നിർബന്ധം? കുടിക്കില്ല. രാജ, എന്താ ഈ പെണ്ണൊരു മാതിരിയായിരിക്കുന്നത്? എനിക്കറിയില്ലേ, സിസ്റ്ററാണ്. സിസ്റ്റർ തന്നെ. എന്താണിത്? അത് അവരുടെ വഴക്കം, നമുക്ക് എന്തറിയാം. എന്ത് നോക്കണേ, ഞാനാണ് പാവി. പാവിയോ? അതെ, പാവി. സ്നേഹത്തിന് വേണ്ടി കാലൊടിച്ചു കളഞ്ഞ മണ്ടൻ. ദേവി വന്നില്ലേ? വരാൻ വഴിയില്ല. എനിക്കറിയാം, രണ്ടു കാലിൽ നിൽക്കുമ്പോഴേ എന്നെ മതിക്കാറില്ല. ഒരു കാലിൽ നിൽക്കുമ്പോഴാണോ മതിക്കാൻ പോണേ? ഒരിക്കലും മതിക്കില്ല. കാലും പോയി, അമ്മേ. അയ്യോ, സ്നേഹവും പോയി. ഭ്രമോ? അല്ലപ്പാ, അവിടെ നോക്കൂ. ഞാനിപ്പോ കാണുന്നത് സത്യമാണ്. രാജ, എന്തോ വിനോദത്തിന് വേണ്ടതാണെന്നാ കരുതിയത്. അല്ലാതെ ഇത്രയ്ക്ക് സീരിയസ് ആവുമെന്ന് അറിഞ്ഞില്ല. ഐ എം റിയലി സോറി. സോറി എന്നാ പറഞ്ഞേ? ഇവര് സോറി എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ കാല് ശരിയായിക്കോളും. നിൽക്കുന്നതായിരിക്കും. ഇവിടെ നിന്നോള. എന്റെ കാല് വേദനിച്ചാലും സാറില്ല. ഇരിക്കൂ, ഇരിക്കൂ. ഇവിടെ സാരമില്ല. മൊത്തത്തിൽ ദേവി വന്ന് എന്റെ മുറിയിലിരുന്നു. അതുപോലെ ഇപ്പൊ എല്ലാം ശരിയായ പോലെ. കാല് ശരിയാവുമെന്ന് അത് അവർ പറയട്ടെ. പറയുന്നു നിങ്ങൾ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ ഇരിക്കുന്നു, ഡോക്ടർ എന്ത് മരുന്ന് കൊടുക്കുന്നു എന്ന് നോക്കിയിട്ട് വരാം. ക്ഷമയില്ലാതായി. നിങ്ങൾ പറയണ്ട. എന്താണ്? That I'll be all right എന്ന്. You'll be all right. നിങ്ങൾ ഇവിടെ വന്നതോടെ എനിക്ക് ഈ സ്ഥലകാലം അറിയാതായി. ഞാനൊന്ന് ഇരുന്നതിന് നിങ്ങൾ ഇത്ര സന്തോഷിക്കുന്നല്ലോ. എന്നെ അത്രയ്ക്ക് ജീവനാണോ? ജീവനോ? ജീവൻ ഇന്നിരിക്കും, നാളെ പോവും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദേവി ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. Do you like me so much? So much? Well, that's not the word. I like you very much. നിങ്ങൾക്ക് എന്താ വെറും ലൈക്കേ ഉള്ളൂ? യു ഒൺലി ലൈക്ക് മീ? Come on, say it. പറഞ്ഞേക്കണം പ്ലീസ്. I love you. ഞാനും. Me too. Whoa.
മീയോട് കൈയ്യ മീയോട് മീയ പ്രമാദമടാ നിന്റെ ഡാൻസ് പ്രമാദം. കാലുപോയെന്ന് ചപ്പളാച്ചി അടിച്ച് ലവ്വിന്റെ ഗേറ്റ് തുറന്നു അല്ലേ? നൂറ് നുണ പറഞ്ഞ് സ്നേഹം വാങ്ങ്, 1000 നുണ പറഞ്ഞ് കല്യാണം നടത്ത്, കോടി നുണ പറഞ്ഞ് കുടുംബം നടത്ത്. എന്നാറാ പറഞ്ഞ കേക്കട്ടെ? വയലാറ് വള്ളത്തോള്, ഇത് അറിയില്ല അവന്. അവർ പറഞ്ഞു ഫോളോ ചെയ്ത് ഞാൻ ലൈൻ ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോ ലവ്വിന് നുണ അലൗഡ് ആണോ? അലൗഡ്. എന്നാ ഒരു ചെറിയ കണ്ടീഷൻ, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം, കൈവിട്ടുകൂടാ. എന്താപ്പാ ഇതാരാണ് പറഞ്ഞത്? പിന്നെ ഞങ്ങൾ കമ്മീഷൻ തരാതെ നിന്റെ സ്നേഹം സക്സസ് ആകില്ല. ആര് പറഞ്ഞു? വയലാറ് തന്നെ. അച്ഛേ പാട, കൈക്കൂലിക്കാണോ കമ്മീഷൻ? സ്നേഹത്തിന് അത് ആവശ്യമില്ല. നിന്റെ സ്നേഹം പൊട്ടിച്ച് കൈ തരട്ടെ. കഴിയുന്ന പോലെ ചെയ്യുമ്പോ വെല്ലുവിളിയാ? ആ വെല്ലുവിളി കാണിച്ചു തരാം. അവിടെ കാണിച്ചു തരാം. ഹലോ പ്രതാപ്, ഇവിടെ എന്താ? ഒന്നുമില്ല, ചുമ്മാ അമ്പലത്തിൽ പെട്ട് വരികയാണോ? അതെ, ഇതാ പ്രസാദം എടുത്തോളൂ. ശങ്കർ വന്നില്ലേ? വന്നിട്ടുണ്ട്. നീ അമ്പലത്തിൽ പോയിട്ട് വന്നേരം ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വന്നേക്കാന്ന് പറഞ്ഞു, ഇപ്പൊ ഒന്ന് തരും. ശങ്കർ എപ്പോഴും നിങ്ങളുടെ കല്യാണത്തെ പറ്റി തന്നെ പറയുന്നത്. ബ്രദറല്ലേ, പറഞ്ഞല്ലേ പറ്റൂ. പണമില്ലെങ്കിലും പണമില്ലെങ്കിലും ഗുണമുള്ളൊരു പയ്യനെ ലഭിക്കണമെന്നാണ് അവന്റെ ആശ. കറക്റ്റ്. കാറും ബംഗ്ലാവും ഉണ്ടായാ മതിയോ? ക്യാരക്ടർ വേണ്ടായോ? എന്റെ വീട്ടിൽ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ആകെ ശല്യപ്പെടുത്തുക. വീട്ടുകാർ പറയില്ലേ പിന്നെ? പലയിടത്തുനിന്നും പ്രപ്പോസൽ വന്നു, എനിക്കൊന്നും പിടിച്ചില്ല. അത് ശരി, മനസ്സിന് പിടിച്ചെങ്കിലല്ലേ ലൈഫിൽ ഒരു തൃപ്തി വരൂ. കെട്ടിക്കഴിഞ്ഞ് കരയുന്നതാണോ കല്യാണം? നന്നായി ജീവിക്കുന്നതല്ലേ കല്യാണം? വെരി കറക്റ്റ്. നമുക്കറിയാവുന്ന പയ്യനാണെങ്കിൽ തൊല്ലിയേയില്ല. ശങ്കർ നിങ്ങളുടെ കല്യാണ വിഷയമായി ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുള്ള അറിയോ? എനിക്കറിഞ്ഞൂടാ, എന്റെ ഒപ്പീനിയനും ചോദിച്ചില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ? എന്റെ ഒപ്പീനിയൻ നമ്മളൊന്ന് വിചാരിക്കുന്നു, വീട്ടിലൊന്ന് വിചാരിക്കുന്നു. ഞാൻ ദേവിയാ. ഞാൻ രാജനാ പറയുന്നത്. കാലെങ്ങനെയുണ്ട്? This is the most lovely call I received today. രാവിലെ അമ്മ വിളിച്ചിരുന്നു, അച്ഛൻ വിളിച്ചിരുന്നു, അതിലൊന്നും എനിക്ക് സന്തോഷമില്ല. നിങ്ങൾ വിളിച്ചാൽ എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് കോൾ. ഓ, ചതുവ് പറ്റിയ കാലിന്റെ കാര്യാ? വലിയ വേദനയാണ്, ഇനിയും കുറഞ്ഞിട്ടില്ല. അയ്യോ, ഇനിയും കുറഞ്ഞിട്ടില്ലേ? നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് ഗോൾഫ് ക്ലബ്ബിൽ കണ്ടുകൂടാമെന്ന് വിചാരിച്ചു. സാരമില്ല, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഹലോ, പച്ചളഞ്ഞോന്ന് വിചാരിച്ചു. അത് സാരമില്ല, ഗോൾഫ് ക്ലബ്ബിലല്ലേ ഞാൻ വരാം. കാല് തന്നെ ഇല്ലെങ്കിലും സാരമില്ല, കൈകുത്തി നടന്നു വരാം. ഫോർ യു എനിത്തിങ്. കണിശമായി വരൂ. യാ ഷുവർ, വരാം. ബൈ. തയ്യൻ കാട്ടിലെ തക്കാളിക്കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി. എന്താണ് അളിയാ ഈ വഴി ജാലിയായിട്ട്? എന്താടാ മര്യാദയായിട്ട് എല്ലാം പറയുന്നത്? വേല എടുക്കാൻ ഭാവിക്കണം. പിന്നല്ലാതെ നമുക്ക് കമ്മീഷൻ വാങ്ങാതെ പറ്റുമോ? എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ കൈക്കൂലിക്കാണ് കമ്മീഷൻ സ്നേഹത്തിനല്ലെന്ന്? എവിടെ? ഒന്നും കൂടെ കേക്കട്ടെ. കൈക്കൂലിക്കാണ് കമ്മീഷൻ സ്നേഹത്തിനല്ല. കേട്ടില്ലേ? നിങ്ങളുടെ സഹായമില്ലാതെ, നിങ്ങൾക്ക് കമ്മീഷൻ തരാതെ തന്നെ എന്റെ സ്നേഹം വളർന്നു വളർന്നു പോകും. ലൈക്ക് റോമിയോ ആൻഡ് ജൂലിയറ്റ്, അംബികാപതി അമരാപതി, രാജൻ ആൻഡ് ദേവി. പോകിനടാ ബ്ലഡി ചീപ്പ് പിള്ളേരെ. ചീപ്പ് നിങ്ങളാണ് മിസ്റ്റർ. എന്താ മിസ്റ്റർ, നന്നായിരുന്ന കാൽ ഒടിഞ്ഞതായി നടിച്ച് എന്നെ ചീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ? ഇല്ലല്ലോ, തകണ്ട. ഭയങ്കര വേദന. അപ്പൊ ആ കാലം എന്തിനാ കെട്ടിവെച്ചിരുന്നത്? ആ കാലം എന്ന്? ലുക്ക് മിസ്റ്റർ, ഇത്രയ്ക്ക് ലോ ക്ലാസ് മെന്റാലിറ്റിയുടെ ബിഹേവ് ചെയ്താ ലവ് ജയിക്കുമോ അഥവാ ലൈഫ് തന്നെ ജയിക്കുമോ? ഇതാ പറഞ്ഞേക്കാം, മറ്റുള്ളവരെ കളിപ്പിക്കുന്ന പോലെ എന്നെ കളിപ്പിക്കാൻ പറ്റില്ല. എന്താ 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 ജസ്റ്റ്? ഇത് ലോ ക്ലാസ് പ്ലാൻ അല്ല, ലോർഡ് മുരുകൻ പറഞ്ഞ പ്ലാനാ. അദ്ദേഹം വള്ളിയെ ലവ് ചെയ്യാനായി വെല്ലും പിടിച്ച് വയറനായി വന്നു, വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് കടവനായി വന്നു. ഞാൻ നിങ്ങളെ പിടിക്കാൻ ഞൊണ്ടിയായി വന്നേയുള്ളൂ. പരണ്ട, പൺസോറാൾ ഞൊണ്ടിയായി തന്നെ ഇരുന്നു, ചുറ്റി ചുറ്റി നടന്നു ബുദ്ധി വന്നു എന്ന് വിചാരിച്ചു. നിങ്ങൾ ശകലവും മാറിയില്ല. യു കാൻ ചേഞ്ച്, യു ആർ നെവർ ചേഞ്ച്. നോ നോ നോ, ഐ വിൽ ചേഞ്ച്. ഓ, ഒരു ചാൻസ്. യു, ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു.
കമ്മീഷൻ ഇല്ലാത്ത സ്നേഹം എങ്ങനെയുണ്ടെന്ന് മനസ്സിലായോ? അത് പിന്നെ വെറുപ്പിൽ ആരംഭിച്ച ഒരു ദിവസം നോക്കിക്കോ, സ്നേഹത്തിൽ അവസാനിക്കും. ഒറിജിനൽ ആയിരുന്നു. രാജാ. എന്താണമ്മേ? ഇരിക്കും മോനെ. എന്താണ്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ആ ഗുഡ് മോർണിംഗ് എന്ന്. അതല്ല മോനെ, ബിസിനസ്സെ പറ്റിയോ? പെണ്ണിനെ പറ്റി. പെണ്ണോ? നാളെ നമ്മൾ എല്ലാരും ഒന്നിച്ച് നിനക്ക് പെണ്ണ് കാണാൻ പോവാ. ഞാൻ ചോദിച്ചോ? ചോദിക്കണമോ? പെണ്ണിനെ കാണേണ്ടത് ഞങ്ങളുടെ കടമ. പറ്റില്ലെന്ന് പറയേണ്ട എന്റെ അവകാശവും. എന്താ മോനെ ഇത്? നാളെ വന്നേക്കാമെന്ന് അച്ഛൻ വാക്കു കൊടുത്തില്ലേ? എന്താണ് മേത് വാക്ക് റന്നൊക്കെ എന്റെ കഴുത്ത് പിടിച്ച് തന്നെയായിരിക്കുന്നത്. അമ്മേ, ഞാനൊരു പെണ്ണിനെ കണ്ട് ഇവിടാണ് എന്റെ ഡാഷ് 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 എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതാരാ മോനെ ഡാഷ് ഡാഷ് ഡാഷ്? അത് അവള് ഒരു എയർ ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ പോയാ പെണ്ണിനെ കണ്ട് പിടിച്ചെങ്കിൽ പിന്നെ പറയാം. നിനക്ക് പിടിച്ചെങ്കിൽ ശരി, ഞാൻ എന്തിനു പോയി കാണണം? എന്നാൽ അച്ഛന്റെ പിടിവാശം നിനക്ക് അറിയാലോ. അറിയാം. അതുകൊണ്ട് ആ പെണ്ണിനെയും, അയ്യോ ആ പെണ്ണിനെയും, രണ്ട് പെണ്ണോ എനിക്ക്, ആ പെണ്ണിനെയും കാണുന്ന പോലെ കാണ്, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താ. എന്താടാ അമ്മയും മോനും കൂടെ പ്ലാൻ ഇടുന്നത്? ഏത് കോട്ടയാ പിടിക്കാൻ പോകുന്നത്? അച്ഛനോട് പറയാതെ യാതൊന്നും പിടിക്കാൻ പോണില്ല. ഒന്നുമില്ല, അമ്മ പറയായിരുന്നു അച്ഛന് വേണ്ടി ചുമ്മാ ഒരു ഇത് പെണ്ണ് കാണാൻ പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റിച്ചുണ്ടോ? അച്ഛൻ പറയുമ്പോ വയ്യെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? വെരി ഗുഡ്. നാളെ വെളിയിലെങ്കിലും ചുറ്റി നടക്കാതെ വീട്ടിൽ തന്നെ കാണണം. എന്താണ് തല കുനിച്ചപാടെ ഒരേ ഇരിപ്പിരിക്കുന്നത്? നോക്കുമോനെ, കണ്ടിട്ട് നിന്റെ അഭിപ്രായം പറ. എന്താ മോനെ പെണ്ണിനെ പിടിച്ചോ? സന്ധ്യയാണോ? വാ മോളെ, നന്നായി വരട്ടെ. ആഹാ, കല്യാണത്തിന് മുമ്പ് തന്നെ തിടുക്കമായോ? പയ്യന്റെ വീട്ടിലേക്ക് മുൻകൂട്ടിയേ വന്നോ? കോവിലിൽ എപ്പോ വരണമെന്ന് നേരം നോക്കണമെന്നേ. എന്തമ്മേ നോക്കുന്നത്? ഇന്നലെ നിങ്ങളുടെ മകൻ എന്നെ കണ്ടിട്ട് സമ്മതിക്കാതെ അങ്ങ് പോയിരുന്നെങ്കിൽ ഇന്ന് ദുഃഖം അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരേണ്ടി വന്നേനെ. എന്താ മോളെ പറയുന്നു? എനിക്ക് അഴക തന്ന ആ ദൈവം വിധിയിൽ എന്നോട് വഞ്ചന കാട്ടി. ഞാൻ ചൊവ്വാദോഷമുള്ളവള. എന്നെ പെണ്ണ് കാണാൻ വരുന്ന മനുഷ്യരെല്ലാം തങ്ങളുടെ ജീവൻ ആപത്തായി കരുതി ഓടിക്കളയുകയാണ്. എന്റെ മകനോണ്ട് ദോഷം, ദോഷത്തിന് ദോഷം ശരിയായി പോവും. ടു നെഗറ്റീവ്സ് മേക്ക് വൺ പോസിറ്റീവ് അല്ലേമ്മേ? കറക്റ്റ്. രാജ മോളുടെ റൂമിലുണ്ട്, മോള് പോയി കാണും. ഞാൻ കാപ്പി എടുത്തുണ്ട്. Thank you.
ഞാൻ അമ്മയായിരിക്കുമോ എന്ന് ഭയന്നു പോയി. നിങ്ങളാരാ? ഞാനാണ്. അറിയില്ലേ? ഞാനെന്ന് വെച്ചാൽ? ഞാൻ തന്നെ. എനിക്ക് ഓർമ്മ വരുന്നില്ല. ജോക്ക് പറയാണോ? നോന്നു, പണ്ടും ഇപ്പോഴും അറിയാത്തവരോട് ഞാൻ ജോക്കൊന്നും പറയാറില്ല. സോറി. എന്തിനാ സോറി? ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? അതിനുള്ളിൽ ഞാൻ. പിന്നെ എന്താ മോനെ, ഇന്നലെ നീ ഞാൻ നിന്റെ അച്ഛൻ എല്ലാരും അവിടെ പോയിരുന്നില്ലേ? തലകുണിച്ചു കുത്തിയിരുന്നവൻ സന്ധ്യയെ കണ്ടോണ്ണേ സമ്മതം അറിയിച്ചില്ലേ? ഞങ്ങളും അവരോട് സമ്മതിച്ച് എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നീ അവരോട് കളിക്കുകയാണോ? സത്യമായും ഞാൻ കണ്ടത് ഈ പെണ്ണിനല്ലമ്മേ, ഞാൻ കണ്ടത് ദേവിയാണ്. ആ ചുടി, റോസാപ്പൂ, ആ ചിരിയെല്ലാം കണ്ടപ്പോൾ എനിക്ക് ദേവിയാണ് ഓർമ്മ വന്നത്. സത്യമായും ഞാൻ കണ്ടത് ദേവിയാണ്. സമ്മതം കൊടുത്തതും ദേവിക്കാണ്. ഈ പെണ്ണ് ഇടയ്ക്ക് വന്ന് നിന്നത് സത്യമായി കണ്ടതായി പോലും ഓർക്കുന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തെങ്കിൽ അതിനായി പലപ്പോഴും തോൽക്കുന്നവർക്കല്ലേ വ്യസനം കാണൂ. ഞാനെപ്പോഴും തോൽക്കുന്നവള, പിന്നെന്ത് വ്യസനിക്കാൻ? ഈ തോൽവി, ഈ ഡിസപ്പോയിന്റ്മെന്റ്, ഇതൊന്നും എനിക്ക് പുതുതല്ല. എന്നാൽ ഈ ഡിസപ്പോയിന്റ്മെന്റ്, ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ലാസ്റ്റ്. വാട്ട് യു മീൻ ലാസ്റ്റ് എന്നാ? പിന്നെ എല്ലാരും ചന്തയിൽ മാറി നിർത്തി പല്ല് പരിശോധിച്ചിട്ട് ഇതിനെ വേണ്ടെന്ന് പറഞ്ഞു പോണത് പോലാണ് എന്നെ വന്ന് എല്ലാരും നോക്കുന്നതും വേണ്ടെന്ന് വെക്കുന്നതും. മാടാണെങ്കിൽ പരിശോധിക്കട്ടെ എന്ന് വെക്കാം, എന്നാ പെണ്ണായില്ലേ? ഇനി ഇങ്ങനെ ജീവനോടിരുന്നാൽ ഞാൻ മറുത്തുന്ന ഒരേ കാരണം കൊണ്ട് നിങ്ങൾ ചാവുകയാണ് ഭേദമെന്ന് തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ ചാകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ തന്നെ കല്യാണം കഴിച്ചോണം. ത്യാഗി എന്ന പേര് സമ്പാദിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഞാൻ ദ്രോഹിയാകാൻ പാടില്ല. പെണ്ണ് കാണാവുന്ന സ്ഥലത്ത് വച്ച് നിങ്ങളെ കാണുമ്പോഴും ദേവിയാണ് എന്റെ കണ്ണുകൾ കണ്ടതെന്ന് ഓർത്ത് എനിക്ക് പാപ്പ തരണം. ദേവി എന്റെ മനസ്സിൽ കുടിവെച്ചതല്ല, ഈ മനസ്സ് തന്നെ അവളുടെ സ്വന്തമാണ്. നിങ്ങളുടെ മനസ്സിൽ ദേവിയാണ് ഇരിക്കുന്നത്, ദേവി തന്നെ ഇരിക്കണം, സുകൃതം ചെയ്ത ദേവി. എന്റെ മനസ്സിലിരിക്കുന്നതല്ല ഞാൻ തുറന്നു പറഞ്ഞില്ലേ? എന്നിട്ടും നിങ്ങളൊന്നും പറയാതെ പോകുന്നത്? ദേവി സുഹൃതം ചെയ്തോളാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ മനസ്സറിഞ്ഞു കഴിഞ്ഞു, വേറെന്ത് പറയണം? ശരി, നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞേക്കാം. എന്റെ അമ്മയുടെ പേരിൽ ആണയിട്ട് പറയുന്നു, നിങ്ങൾ കല്യാണം കഴിച്ചെങ്കില് ഞാനും കല്യാണം കഴിക്കും. അല്ലാതെ വേറെന്തെങ്കിലും പണിക്കാണ് ഭാവിക്കുന്നതെങ്കിൽ ശരി, ഇവൾ പോയെന്ന് കരുതി സന്തോഷമായി കല്യാണം കഴിക്കുന്നു മാത്രം വിചാരിക്കണ്ട. നിങ്ങളുടെ വിശ്വാസത്തെ തകർത്ത പാപത്തിന് സത്യമായും ജീവിതം മുഴുവൻ ഞാൻ ബ്രഹ്മചാരിയായി കഴിയും. എന്താ ശങ്കർ, നമ്മുടെ ദേവിയുടെ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും പയ്യനെ നോക്കിയിട്ടുണ്ടോ? മുത്തശ്ശി, പയ്യൻ റെഡി. നമ്മുടെ പ്രതാപൻ എന്താ, അവനെയാ കണ്ടിരിക്കുന്നത്? തീരുമാനിക്കേണ്ടതേ ഉള്ളൂ, ഇപ്പോഴാണോ തുമ്മുന്നത്? മിണ്ടാ, അവിടെ കിടക്കടാ. പ്രതാപ് എന്ന് പറഞ്ഞ ഉടനെ എനിക്കും തുമ്മൽ വന്നു, അടക്കിയതാണ്. മോനെ, പ്രതാപ് ഊര് ചുറ്റി മൊബൈൽ ഉദ്യോഗം നോക്കുകയല്ലേ? ഒരേ സ്ഥലത്ത് നിൽക്കുന്ന പയ്യനെ നമ്മുടെ ദേവിക്ക് കിട്ടില്ലേ? കാറ്, ബംഗ്ലാവ് ഒക്കെ ഉള്ള. അതിശരി, ബംഗ്ലാവിലേക്ക് പെണ്ണ് കൊടുക്കാൻ നമുക്ക് വഴിയുണ്ടോ? പണം വേണ്ടേ? പണം വിടടാ, നമ്മുടെ വീട്ടിൽ അടിക്കടി ഒരു പയ്യൻ വരുന്നില്ലേ, അത് തന്നെടാ, ആ റാവു ബഹദൂറിന്റെ പയ്യൻ. ഓഹോ, വന്നു വന്ന് കാര്യത്തിന്റെ കിടപ്പാതാണ്. ആ ശാപ്പൻ രാജനോ? കറക്റ്റ്, ചേച്ചിക്ക് കറക്റ്റ് ആയ ജോഡി. ആരടായവ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? മിണ്ടാ, കിടക്കടാ. എന്താ മോനെ, നിനക്ക് എന്ത് തോന്നുന്നു? മുത്തശ്ശി, നമ്മുടെ അഭിപ്രായം ഇരിക്കട്ടെ, മുമ്പേ ദേവിയുടെ മനസ്സിൽ എന്തായിരിക്കുന്നെന്ന് അറിയണം. ഹലോ. ഹലോ ഹലോ സന്ധ്യ, ഇപ്പോഴും പേരുകൂടെ മറക്കാതെ കറക്റ്റായി ഓർമ്മ വെച്ചിരിക്കുന്ന കണ്ടോ? ഞാനും മറന്നില്ല. എന്താ? ഇൻവിറ്റേഷൻ, എന്റെ കല്യാണം തീർച്ചയാക്കി. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. പേഴ്സണലായി കണ്ടു തരണം എന്ന് വെച്ചാണ് കൊണ്ടുവന്നത്. താങ്ക് യു. അപ്പോൾ എന്റെ കല്യാണത്തിന് ഏർപ്പാടാക്കി എനിക്ക് ലവ് എല്ലാം ചെയ്യാമല്ലോ? ആ ലവ്, എന്റെ കല്യാണ കാര്യം മറക്കരുത്, കണിശമായി വരണം.
അടക്കാൻ പറ്റുമോ? കണിശമായും വരാം. ഹലോ ഹലോ. എന്താ ദേവി, സന്ധ്യയെ കണ്ടിട്ട് കന്നി കന്നി ഒരു വർഷമായില്ലേ? ദേവി മുകളിൽ പറക്ക, ഞാൻ കീഴേരിക്കും. എവിടെ കാണാൻ? ഇപ്പൊ എവിടുന്നാ വരുന്നത്? എന്റെ കല്യാണക്കുറി തരാൻ വന്നതാ. ഹായ്, കൺഗ്രാജുലേഷൻസ്. അയ്യോ, അറ്റ് ലാസ്റ്റ് ദൈവം നിന്റെ കാര്യത്തിൽ കണ്ണു തുറന്നു. അവിടെ പയ്യനാരാണ്? ആ പുരുഷന. കറക്റ്റ്. ഇപ്പൊ വളരെ പേര് പെണ്ണായി മാറുന്നുണ്ട്. പേപ്പറി വായിച്ചു. ആ പുരുഷനാണോ? ശരിക്കും നോക്കിക്കോ. ഏയ് പറഞ്ഞേക്കാം, കല്യാണത്തിന് മറക്കാതെ വന്നേക്കണം. ഷുവർ. കൈകുട്. യു ഷുഡ് ഹാവ് വെരി ഗുഡ് ഫസ്റ്റ് നൈറ്റ്. ആശീർവാദമാണത്. നാണമേ ഇല്ലേ? എന്തിനാ നാണം? നാണം മാറ്റാനല്ലേ ഫസ്റ്റ് നൈറ്റ്. എന്നാ വേണ്ടെന്ന് പറ. വേണ്ടാഞ്ഞിട്ടാ കല്യാണം. അപ്പൊ ഞാൻ വരട്ടെ? എന്നാടി അതിനുള്ളിൽ ഇനിയും കുറച്ചുകൂടി. ഞാൻ കുറച്ച് ബിസി ആണെന്നേ. മുത്തശ്ശി വരട്ടെ. ബാബു സിയോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അപ്പൊ ദേവി എന്തുവാ നൈറ്റ് ഒന്നൊക്കെ? മുഹൂർത്തം രാത്രിയിലാ. അത് പിന്നെ ഞാൻ പറയാം. മുത്തശ്ശി, ഗുഡ് ഫസ്റ്റ് നൈറ്റ് എന്നാൽ പെണ്ണും പയ്യനും തനിയെ രാത്രി റൂമിൽ. പോടാകത്ത്, പല്ലെടുക്കൻ റാസ്കൽ, പോടാകത്ത്. മുളച്ചിട്ട് മൂന്നല വന്നില്ല. രാജം വന്നില്ലേ? വന്നിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. സന്ധ്യക്കുട്ടി, നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം പ്രോപ്പറായി സ്വീകരിച്ചു. എനി മോർ സർവീസ്? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ എം രാജ. എന്താ സന്ധ്യ, പറഞ്ഞ പോലെ കറക്റ്റ് ആയി പ്രസന്റ് ആയിരിക്കുന്നുണ്ടോ? പ്രസന്റ് ആകുന്നതല്ല കാര്യം, പ്രസന്റോട് വരുന്നതാണ് കാര്യം. അല്ലേ സന്ധ്യ? റൈറ്റ് യു ആർ. പ്രസന്റോട് തന്നെയാ വന്നിരിക്കുന്നത്. എന്റെ മനസ്സിലുള്ള ആശയെല്ലാം ഒരു കവിതയായി എഴുതിയിരിക്കുന്നു. ഇത് എനിക്ക് വളരെ വാല്യുബിൾ ആണ്. അതിന് ഞാൻ പ്രസന്റ് ചെയ്യുന്നു. കവിത വളരെ മനോഹരം. നിങ്ങൾ തന്നെ പാടിയ നന്നായിരുന്നു. മുഴുവൻ വായിക്കണേ. ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക്ക്, നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക്ക്, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ. വരാതെ വന്ന എൻ ദേവി നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക. പാടിയ മേഘദൂതമേ ദേവിദാസനാകുമെൻ രാഗഗീതമേ, ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി, ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി, നീയില്ലെങ്കിൽ ഞാനേകനായി എന്തേ ഈ മൗനം മാത്രം. നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ
നിന്റെ മീഴിൽ കണ്ടു ഞാൻ വരാതെ വന്ന എൻ ദേവി. വാനും ഭൂവും ഒന്നായി വാഴ്ത്തി നിന്നിട മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ ശ്രീദേവിയെ എൻ ജീവനെ എങ്ങോ നീ അവിടെ ഞാൻ നീല പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്നത് കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ് ദേവി? എന്താ ഇത്? നീ ചുമ്മാതിരി. ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. പത്ത് പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കൈപൂശിച്ചതല്ലേ. ഇനിയും വേണം അവളെ സ്നേഹിക്കാൻ പോകുന്നത്? അവള് നിന്നെ ലവറായിട്ടല്ലടാ കാണുന്നത്, ലോഫറായിട്ടാണ്. നീ രാജനെ ലോഫറായി കരുതിയത് നിന്റെ മൂടത്തരമാണ് ദേവി. നിനക്കറിയാമോ എന്നെ പെണ്ണുകണമെന്നാണ് രാജൻ. നിന്നെ പോലെ ചില നേരത്ത് ഞാൻ തലയിൽ റോസപ്പ് വയ്ക്കിയ പതിവുണ്ട്. എന്നെ നീയാണെന്ന് ധരിച്ച് കല്യാണത്തിന് സമ്മതിക്കാനുണ്ടായിരുന്നു. നേരിട്ട് അദ്ദേഹത്തോട് നന്ദി പറയാൻ പോയപ്പോഴാണ് നിന്നെ അദ്ദേഹം ജീവനായിട്ടാണ് കരുതുന്നതെന്ന് മനസ്സിലായത്. രാജാ, നിന്റെ ഈ സ്നേഹം എന്ന ഭ്രാന്തെല്ലാം മറക്ക്. നിന്റെ ഈ ചാവല്യങ്ങൾ സ്ട്രോങ് ആയി പുഷ്ടപ്പെട്. ഞാൻ പറയുന്നൊന്നും കൽപ്പനയല്ല ദേവി, സത്യമാണ്. രാജൻ നിന്നെ മാത്രമാണ് പ്രേമിക്കുന്നത്. സത്യം പറയുകയാണ് ഞാൻ. വൺസ് ഫോർ ഓൾ ആ പെണ്ണിനെ മറന്നുകള. മറക്കുക മാത്രമല്ല, യാതൊരിടത്തുള്ള പേര് പോലും ഉച്ചരിക്കരുത്. നിന്റെ പ്രേമം ഈ നിമിഷം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതിക്കോ. ദാറ്റ്സ് ഓൾ. അങ്ങനെ തീരുമാനിക്കരുത് സന്ധി. എനിക്ക് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്താണോ പോണ സ്ഥലത്തെല്ലാം ചുറ്റി ചുറ്റി വരുന്നല്ലോ എന്ന് കരുതി. എന്റെ മേൽ അദ്ദേഹം ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുന്നല്ലോ. ഞാൻ ചെയ്ത തെറ്റിന് അദ്ദേഹം എവിടെയെങ്കിലും തേടിപ്പോയി കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. എന്തിനാ ഇവിടെ വന്നത്? ഇനിയും അവമാനപ്പെടുത്താൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കാനാണ് വന്നത്. പത്ത് പേരുടെ മുന്നിൽ വെച്ച് ചേറ് വാരി എറിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് മാപ്പാ വേണ്ടത്? തെറ്റ് നിന്റേത് മാത്രമല്ല, ഈ ലോകത്തിൽ നീയാണ് രതി. നിന്നിൽ കവിഞ്ഞ് ആരെയും കിട്ടാൻ പോണില്ലെന്ന് ആ മടയൻ വിചാരിച്ചതാ പേശത്. ആമ്പിള്ളേർ താഴ്ന്നു പോയാൽ പെമ്പിള്ളേർക്ക് തലഘനം വരും. എന്തിനാ നിൽക്കുന്നത്? പോ. ഞാൻ പോകാൻ വന്നതല്ല. എനിക്ക് അദ്ദേഹം മാപ്പ് തരുന്നത് വരെ ഈ സ്ഥലം വിട്ട് ഞാൻ പോകില്ല. എന്തോ എന്റെ അറിവില്ലായ്മ. എന്നെ മാത്രം ജീവനായി കരുതുന്ന ആളെ ഞാൻ മനസ്സിലാക്കിയില്ല. ദേവിയെ, അദ്ദേഹം എവിടെ പോയിരിക്കുന്നെന്ന് പറയാമേ പ്ലീസ്. Over there.
മേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത് മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത് ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ മിഴികൾ തേടിയത് ഒരു മൗനം പാടിയത് അതിൽ മോഹം കൂടിയത് നീ തന്നെ പറഞ്ഞു നീ തന്നെ തീരുമാനിച്ചാൽ പിന്നെ ഞാനെന്തിനാ
നിന്റെ ആശ നടക്കില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സത്യമായി ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. സത്യംഗത്തിന് എന്തിനാണ് ഇപ്പൊ വലിയ വാക്കുകളെല്ലാം പറയുന്നത്? ദേവി എന്തുകൊണ്ട് പിടിച്ചില്ല, അതിന് മതിയായ കാരണം പറയൂ. പെണ്ണുങ്ങളെ കറക്കുന്ന വെറും പോക്കിരിയല്ലേ. രാജാ എന്നെ മാത്രമേ കറക്കുന്നുള്ളൂ, ഒരേ പെണ്ണിനെ കറക്കിയത് പോകൃത്രമാണോ? ആർഗ്യുമെന്റ് വേണ്ട, അവളെ ഞാനൊരു പെണ്ണായി മതിക്കുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഒന്നും പറയണ്ട, പഴകി പറഞ്ഞേച്ച് എനിക്കല്ലേ അവളെ പറ്റി അറിയും. കുടിയാ പെണ്ണെ, അവന്റെ വിനോദവും പണിയുമല്ല. നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തിയില്ലെങ്കിൽ പെർമനന്റ് ആയി കുടിയനായി തീരും, ദേവദാസിനെ പോലെ. അവളൊരു അധിക പ്രസംഗി. ഒരു ഇൻസിഡന്റ് വെച്ച് അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല, അത് ന്യായമല്ല. അവൻ അഹംഭാവിയാണല്ലേ. അറിവുള്ളവന് ചകലും അഹംഭാവം വന്നാ അതി കുഴപ്പമില്ല എന്ന് കരുതി. ആ അഹംഭാവത്തിനും ഒരതിരി വേണ്ടേ? അഴകുണ്ട്, അറിവുണ്ട്, സ്വയം സമ്പാദിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെണ്ണിന് ശകലം തലക്കനം ഉണ്ടാകുന്നത് കുറ്റമല്ല. അവന്റെ കൂടെ നിനക്ക് സന്തോഷമായി ജീവിക്കുവാൻ പറ്റില്ല. ഐ ആം ക്വൈറ്റ് ഷുവർ അബൌട്ട് ഇറ്റ്. ഇപ്രകാരം വാശി പിടിക്കുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷമായിരിക്കാൻ പറ്റില്ല. ഒരേ അനീതി, എന്റെ സന്തോഷം നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ഇതിന് നിങ്ങൾ സമ്മതിക്കില്ലെന്ന് പറയുകയാണെങ്കിൽ ക്ഷമിക്കണം ചേട്ടാ, ജീവിതം മുഴുവൻ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. അത്രയ്ക്ക് അവൻ എന്താ ഗ്രേറ്റ് ക്വാളിറ്റി? എന്നിടെ ഹിസ് എ ഗ്രേറ്റ് ലവർ. What do you mean? I mean what I say, Dad. Any day she's a great lover and the only lover I shall ever have. All right. നീ തന്നെ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ നിശ്ചയമായി ഞാൻ തടസ്സം നിൽക്കാൻ പോണില്ല. ചേട്ടൻ എന്ന ബന്ധം വെച്ച് പറഞ്ഞതാണ്. നിനക്ക് അവനെയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് അബ്ജക്ഷനേ ഇല്ല മോളെ. ഓ താങ്ക് യു ഡാഡി, ഇപ്പോഴാണ് എന്റെ അച്ഛനെ പോലെ സംസാരിക്കുന്നത്. ശുഭമസ്തു. ആ നിശ്ചയദാമ്പുലം, രണ്ടു പക്ഷത്തുള്ളവരും പരസ്പരം സമ്മതിച്ച് രാജശ്രീ റാവു ബഹദൂർ സോമശേഖരൻ പിള്ളയുടെ പുത്രൻ, ശ്രീമാൻ ചന്ദ്രശേഖരൻ പിള്ളയുടെ ഏക കുമാരൻ രാജനെന്ന രാജശേഖരൻ, ലേറ്റ് കുമാരപിള്ളയുടെ കുമാരിയും ശ്രീമാൻ ശങ്കരന്റെ ഏക സഹോദരിയുമായ സൗഭാഗ്യവതി ശ്രീദേവിയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുന്നതിന് നിശ്ചയം ചെയ്ത് എഴുതിയ ശുഭലഗ്ന പത്രിക. താമ്പൂലമായിക്കൊള്ളൂ. കൺഗ്രാജുലേഷൻസ്, നിശ്ചയമൊക്കെ ആയില്ലേ? കല്യാണം എപ്പോഴാണ്? ബേബി ഇല്ലാതെ കല്യാണം നടക്കുമോ? കല്യാണം കഴിഞ്ഞാ പിന്നെ ബേബി വേണ്ടായോ? ആ ബേബിയും വേണം, ഈ ബേബിയും വേണം. അതിനായി തിടുക്കപ്പെട്ട കല്യാണത്തിന് മുൻപേ ബേബി വരണ്ട. നോ നോ, സീ യു, ബൈ. എന്താ രാജ ചുമക്കുന്നത്? ഒന്നുമില്ല. അയ്യോ, രക്തം വരുന്നു. ശരി ശരി, ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്, വളരെ നല്ല ഡോക്ടറാ, അങ്ങോട്ട് പോകാം. ദേർ ഇസ് നത്തിങ് ടു വറി മിസ്റ്റർ രാജ, മാരേജ് ആങ്സൈറ്റിയിൽ ഇതുപോലെല്ലാം സംഭവിക്കാം. സ്പെഷ്യലിസ്റ്റ് റിപ്പോർട്ട് വന്നാൽ ഉടനെ നിങ്ങൾക്ക് ഞാൻ ആളയക്കാം. ഓക്കെ, ബൈ ബൈ. രാജൻ, ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. കല്യാണത്തിന് മുൻകൂട്ടി വന്നേക്കാം, പാചക ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചേക്കണം. എന്താ പ്രതാപല്ലേ? ഇല്ലല്ലോ, മണിയടിക്കുമ്പോഴേ പറഞ്ഞൂടെ ഇല്ലെന്ന്. അദ്ദേഹം ക്യാമ്പിന് പോയിരിക്കയാണ്. എപ്പോഴാ പറഞ്ഞത്? 26-ാം തീയതി വരുമെന്ന. 26? അയ്യോ, അന്നല്ലേ നമ്മുടെ കല്യാണം. ഇത് അദ്ദേഹത്തിന് കൊടുത്തേക്കും. ശരി, ഇതിന്റെ കയ്യിലാണോ കൊടുക്കുന്നത്? വീശിക്കരും. ഒരു പണി ചെയ്യാം, കഥവിന്റെ അടിയിൽ കൂടെ തള്ളിയേക്കാം, പ്രതാപ് വന്ന് കണ്ടോളൂ. എടോ പ്രതാപ്, തിരിച്ചു വന്ന് കഥവ് തുറക്കുമ്പോ കുനിഞ്ഞു നോക്കാൻ പറയാ, അതോ അതും കുഴയ്ക്കോ? സന്ധ്യ, എന്താ ഇത്? എന്താ നിനക്ക് എന്ത് പറ്റി? പറയൂ സന്ധി. അവള് പറയും മുന്നേ, അവിടെ ചൊവ്വാദോഷം പറഞ്ഞു മോളെ, നല്ല നാള് നോക്കി കല്യാണം നടത്തി, നല്ല ആളാണോന്ന് നോക്കിയില്ല,
പയ്യൻ മുമ്പേ തന്നെ ഹൃദ്രോഗിയായിരുന്നു. ആരും ഒന്നും പറയാതെ മറച്ചു വെച്ച് നടത്തി മോളെ. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. തന്നോട് ചോദിക്കാൻ ആരുമില്ലെന്ന ധൈര്യം ദൈവം വളരെ പേരോട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിന്റെ കല്യാണം നടന്നാലേ എന്റെ കല്യാണം നടക്കുമെന്ന് രാജൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടിയാണോ നീ തിടുക്കപ്പെട്ട് ഇത് നടത്തിയത്? പാവം സന്ധ്യ, ചില പേരുടെ ലൈഫ് നോവലായി പോകുന്നു, ചിലത് ചെറുകഥയായി തീരുന്നു. എന്താ ചെയ്യുക? എന്റെ പ്രായമാണ് അവൾക്ക്. അവളുടെ ഭർത്താവ് അവൾക്ക് ഈ ഗതി വരുത്തരുതായിരുന്നു. അതായിരുന്നു ഏതോ വലിയവര് നുണ പറഞ്ഞ കല്യാണം നടത്തിയതാവും. ആ മനുഷ്യനെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതം പാഴായി പോകുമെന്ന് അറിയാൻ വയ്യാതെ വരുമോ? ഒക്കെ ചിന്തിച്ചിരിക്കും. ആരെയോ എന്തിനോ ഭയന്ന് മിണ്ടാതിരുന്നാവും. ആര് ഭയപ്പെടണം? എന്തിനു ഭയപ്പെടണം? മനസാക്ഷി മാത്രമല്ലേ ഭയപ്പെടണ്ടു. പെണ്ണ് വീക്ക് സെക്സ് ആയതുകൊണ്ടാണ് ആണ് തന്റെ വീക്ക്നെസ് അറിയിക്കാതെ പെണ്ണിന്റെ ലൈഫ് ഇട്ട് കളിക്കുന്നത്. Poor boy. He is suffering from lung cancer. Doctor, അതാരുടെ റിപ്പോർട്ട്? രാജൻ എന്നൊരു യങ്സ്റ്റർ. പാവം. നിങ്ങളുടെ എയർ ഹോസ്റ്റസ് ബേബിയില്ലേ, നിങ്ങളുടെ അനിയത്തിയുടെ ചീഫ് ഹോസ്റ്റസ്, അവരാ കൂട്ടിക്കൊണ്ടു വന്നത്. സുഖപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഡോക്ടർ? റിക്കവറി മെഡിക്കലായി ഇല്ല, മുകളിൽ ഇരിക്കുന്നവൻ തന്നെ. ഇനിയും അഞ്ചാറ് മാസത്തേക്ക് അവൻ ലൈഫ്, അതിനുമേൽ വാങ്ങോ. ഡോക്ടർ ശങ്കർ വരണം, ഇരിക്കൂ. ഉക്കാരങ്കോ. താങ്ക് യു മോളെ. സാവിത്രി ഇങ്ങോട്ട് വാ മോളെ. ഇതാരാന്ന് പാരേ. ആരാപ്പാ? ഡോക്ടർ മാമിനോ? സുഖായിരിക്കുന്നു മാമ. സുഖമായിരിക്കുന്നു മോളെ. നീ എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ടിരിക്കുക മാമ. പോ പഠിക്ക് പഠിക്ക്. ശരി മാമ. ജീവൻ കൊടുത്ത മാമനാണെന്ന് കൊഴണ്ട മറന്നിട്ടേയില്ല. കുട്ടി മറന്നിട്ടില്ല. നിങ്ങളും എനിക്ക് ഈ ജന്മം മുഴുവൻ മറക്കാൻ മുടിയുമാ? മറന്താ ദൈവം എന്നോട് ക്ഷമിക്കുമോ? ആമാ എന്താ ഈ നേരത്ത്? ഒന്നുമില്ല. നിങ്ങളെ കുറിച്ച മുഹൂർത്തത്തിൽ ദേവിയുടെ കല്യാണം നടത്താൻ പറ്റാത്ത പരിസ്ഥിതിയാണ്. അതെന്താ എന്ന് പറഞ്ഞാൽ, ഒരേ പയ്യന്റെ കല്യാണം ചന്ദ്രശേഖർ ഉടനെ നടത്തണമെന്ന് നിർബന്ധിച്ചു. ഞാനതിടത്ത് എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റായി കരുതുമോ എന്നോർത്ത് സമ്മതിച്ചതാണ്. മുഹൂർത്തം നിശ്ചയിച്ചു, വിവാഹക്കുറിയും കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഇപ്പോ നിങ്ങൾ കുറിച്ചു കൊടുത്ത കല്യാണ തീയതിക്കുള്ളിൽ അവരുടെ അന്തസ്സിന് ചേർന്ന മാതിരിയിൽ സീതനം കൊടുക്കാനോ കല്യാണം തന്നെ നടത്താനോ എനിക്ക് പറ്റാത്തപോലെ വന്നിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ കുറിച്ചു എന്ന മുഹൂർത്തം ശരിയല്ലെന്ന് നിങ്ങൾ തന്നെ പറയണം. എന്തെങ്കിലും കാരണം കാണിച്ച് മുഹൂർത്തം തന്നെ ഇനിയും ആറു മാസത്തേക്ക് നീട്ടിവെച്ചു തന്നാൽ? നീട്ടിവെക്കാൻ എളുപ്പത്തിൽ പറഞ്ഞു ഡോക്ടർ, എന്നാൽ ശാസ്ത്രദ്രോഹം ചെയ്യുന്ന മഹാപാപത്തിന് സർവേശ്വരൻ തരുന്ന ശിക്ഷയൊന്നും നീട്ടിവെക്കില്ല സർ. ജന്മം മുഴുവനും ഞാൻ ചെയ്ത സഹായം മറക്കില്ലെന്ന് കൊടുത്ത വാക്ക് പാലിക്കേണ്ടതും ശാസ്ത്രമല്ലേ? അത് മറുത്താൽ ശിക്ഷയൊന്നും കിട്ടുകില്ലേ ഡോക്ടർ? ശാസ്ത്രം വലുതോ വാക്ക് വലുതോ എന്ന് നന്നായി ചിന്തിച്ച് പറയണം. ശാസ്ത്രമാണ് വലുതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറിച്ച തീയതിക്ക് ദേവിയുടെ കല്യാണം നടക്കില്ല. ആ അപമാനം സഹിച്ച് ഞാനും ഉയരോടെ ഇരിക്കാൻ പോണില്ല. വരട്ടെ. നിൽക്കൂ ഡോക്ടർ. നിങ്ങളെ നിരാശനാക്കി മടക്കാൻ എനിക്ക് വയ്യ. മനസ്സും വരില്ല. വിഷം കുടിക്കുന്ന പോലെയാണെങ്കിലും ഈ വിഷയത്തിൽ വേണ്ടത് ചെയ്യാം. മുഹൂർത്തം നീട്ടിവെക്കാൻ പറയാം. എന്താമ്മേ ഇത്? സ്വാമി ഇങ്ങനൊരു ആപത്തുണ്ടാക്കി കൊണ്ടുവന്നത്? എനിക്കും ഒന്നും അറിയില്ല മോളെ. അതാണ് നിങ്ങളോട് ചോദിച്ചിട്ട് തീരുമാനിച്ചു പോകാമെന്ന് കരുതി വന്നത്. ഞാൻ പറയുന്നത് വലിയ മടയത്തരമാണെന്ന് സമ്മതിക്കുന്നു.
ധൃതഗതിയിൽ ഏതോ പഴയ പഞ്ചാംഗം നോക്കിയാണ് നാള് കുറിച്ചത്. കല്യാണം ഒരു ആറു മാസം നീക്കി വെച്ചില്ലെങ്കിൽ പയ്യനത് ദോഷമായിരിക്കും. അത് ശരി സ്വാമി, രണ്ടു കൂട്ടരും എല്ലാവരെയും ക്ഷണിച്ച് നാടകം പ്രസിദ്ധമാക്കി കഴിഞ്ഞ് ഇനിയെങ്കിലും മാറ്റി വെക്കാൻ പറ്റും. നമ്മുടെ പയ്യൻ ജീവിച്ചിരിക്കണമല്ലോ, അവരുടെയും പെണ്ണ് സുമംഗലിയായിരിക്കണമെന്നല്ലേ. ഇവിടെ നോക്കൂ, എനിക്ക് പറ്റിയ അബദ്ധത്തിന് ഞാൻ എല്ലാവരുടെയും കാലിൽ വീണ് തീയതി ആറു മാസത്തേക്ക് നീട്ടിവെച്ചെന്ന് അറിയിക്കാം. എന്റെ തൊഴിലിനെ ബാധിക്കുമെങ്കിലും ഓരോരുത്തരോടും കാണിക്കേണ്ട വിശ്വസ്തത പാലിക്കണമല്ലോ. നിങ്ങൾ ആരുടെ കാലിലും വീഴണമെന്നില്ല, ഞാൻ തന്നെ എല്ലാവരെയും അറിയിച്ചുകൊള്ളാം. നിങ്ങളുടെ തൊഴിൽ മുട്ടിയാൽ ആ പാപം കൂടി എനിക്ക് വരണം. ശങ്കർ, നിങ്ങൾക്ക് ഇതിൽ ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ. നല്ലതാ നടക്കുന്നെന്ന് അറിഞ്ഞാ പിന്നെ എനിക്കെന്താ സാർ ഒബ്ജക്ഷൻ? അപ്പോ ശരി സ്വാമി, ശാന്തമായി നോക്കി അബദ്ധം പറ്റാതെ ഒരു നല്ല നാൾ കുറിച്ചേക്ക്. ഞാൻ ഇനിമേൽ അബദ്ധമൊന്നും വരുത്തില്ല. അമ്മേ, മുഹൂർത്തം നീട്ടി വെച്ചിരിക്കാണോ അമ്മേ? എന്താ എന്താ? ഒന്നുമില്ല മോനെ, ഇല വലിയത് വെച്ചാലും പാചകം ശരിയല്ലെന്ന് വന്നാൽ അതുപോലെയാണ്. കുറിച്ച തേതി ശരിയല്ലെന്ന് വേറെ ഒരു തേതി മാറ്റി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, നല്ലതോ ചീത്തയോ മുഹൂർത്ത തീയതി നീട്ടിവെച്ചു. നമ്മളിത് വലുതായി എടുക്കില്ലെങ്കിലും നാട്ടിലുള്ളവരിത് വലുതായി എടുത്തു പറയാൻ ആരംഭിച്ചെന്ന് വരും. ഇനിമേൽ നിങ്ങൾ ഒരുമിച്ച് നടന്ന് വല്ല കുഴപ്പവും സംഭവിച്ചാൽ പ്രയാസപ്പെടാൻ പോണത് നിങ്ങളല്ല, ഞങ്ങളാണ്. സോ നിങ്ങൾ രണ്ടുപേരും ഇനിമേൽ മീറ്റ് ചെയ്യാതിരിക്കുകയാണ് രണ്ട് സൈഡിനും നല്ലത്. നമ്മുടെ കല്യാണത്തെ നീട്ടി വെച്ചതിൽ സംശയം ഉണ്ടെന്ന് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്താ അത്? ഇത് പഞ്ചാംഗ തകരാറല്ല, ആരോ നമ്മുടെ വിരോധികൾ പ്ലാൻ ചെയ്ത പണിയാണെന്ന് തോന്നുന്നു. നമുക്കാരായ എതിരാളികൾ? അങ്ങനെയല്ലേ രാജ, ആരംഭം തൊട്ടേ എന്റെ ചേട്ടനെ നിങ്ങളെ പിടിച്ചില്ല. ഒരു പിടിച്ച ചേട്ടനായിരിക്കും ഏതോ പ്ലാൻ ചെയ്ത് ഈ മാരേജ് നീട്ടി വെച്ചിരിക്കുന്നത്. ബാബു, എന്താണ് അവിടെ നിൽക്കുന്നത്? ആട്ടെ, ആരാണ് ഇവിടെ വന്നത്? ചേച്ചി. ഇല്ലില്ല, ഞാൻ തനിയാ വന്നത്, ചേച്ചി കൂടെ വന്നില്ല. ഓ, ചേച്ചിയുടെ കൂടെ വന്നോ? ദേവി എവിടെ? പറയില്ല. ഏയ് പറയടാ, എവിടെ അവൾ? അവിടെ രാജനങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുക. നേരിട്ട് ഞാൻ സ്വാമിനാഥ ശാസ്ത്രികളെ പോയി കാണാം, നടന്നു എന്താണെന്ന് അയാളോട് തന്നെ ചോദിച്ചറിയാം. ഓക്കെ ദേവി. നിങ്ങൾ രണ്ടുപേരോടുമായിട്ടല്ലേ ഞാൻ വാർണിംഗ് തന്നിരുന്നത്? അവൻ അറിവില്ലെങ്കിൽ നിനക്കില്ലേ? ഏ രാജ, ദേവിക്ക് നല്ലത് തരണമെന്ന് ആശയുണ്ടേ? ഇതുപോലെ പാർക്കിലും റോഡിലും ഒന്നും ചുറ്റരുത്, അതാണ് അവൾക്കും നല്ലത് നിനക്കും നല്ലത്. കമോൺ. സ്വാമിനാഥ ശാസ്ത്രി വന്നുട്ടേൻ. രാജാവാ, വരൂ വരൂ, നിൽക്കുന്നെന്താ, ഉക്കാനുക്കോ. നിർത്തിവെച്ച് കളഞ്ഞില്ലേ കല്യാണക്കാര്യം, പിന്നെങ്ങനെ ഇരിക്കാൻ പറ്റും? എന്ന് പറഞ്ഞാൽ? ഒന്നും പറയാൻ പറയണ്ട സ്വാമിനാഥ ശാസ്ത്രികൾ, നല്ല കാര്യത്തിന് നാള് കുറിച്ചാൽ അത് പെസകായി എന്ന് പറയാൻ പോണില്ല. കല്യാണത്തിന്റെ ഡേറ്റ് മാറ്റി വെച്ചത് നിശ്ചയമായി നിങ്ങൾ. ഇതില് രാജയ പഞ്ചാംഗം. ആ കഥയൊന്നും വേണ്ട, ചുമ്മാ വളച്ചു കെട്ടാൻ നോക്കണ്ട. ഞങ്ങൾക്ക് വിരോധികളായ ആരോ വന്ന് നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളെ കയ്യിൽ എന്തോ തന്ന് മുഴുവൻ കേക്ക് കോണ തന്ന് നിങ്ങളോട് കല്യാണത്തേത് നീട്ടിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയല്ലേ? എനിക്കാരും ഒന്നും തന്നിട്ടില്ല, അതിനായി കല്യാണ തീയതി നീട്ടിവെച്ചതുമല്ല. സർക്കാരിൽ വേണേ കോഴ കാണാം, ആന ശാസ്ത്രിക്ക് കോഴയില്ല. അപ്പാരപ്പാ ഇവര് അന്നേക്ക് വന്നില്ലേ ഡോക്ടർ മാമ, അവർക്ക് തമ്പിയാ? കുട്ടിയെ സഹായിക്കണ്ട, കുട്ടി ദൈവം മാതിരിയാണ്. നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം നിങ്ങളുടെ വീട്ടിൽ നിന്നേ വെളിയിൽ വരും, മനസ്സിലായോ? ഡോക്ടർ ശങ്കരല്ലേ കല്യാണം നിർത്താൻ പറഞ്ഞത്? നിങ്ങളുടെ കുട്ടിയെ പിടിച്ച ആണായിട്ട് പറയണം. കയ്യിൽ വേണ്ടിയ തുകയില്ല, അതുകൊണ്ട് കല്യാണത്തെ തള്ളിവെക്കണം, ഇല്ലെങ്കിൽ ഇതേ വീട്ടിൽ വേണം ഡോക്ടർ ശങ്കർ. എന്റെ മനസ്സ് സഹിക്കില്ല, എന്റെ കുഴഞ്ഞോട് വരെ കാപ്പാത്തി നല്ലവാ. അന്ത നന്നേക്ക് കടം തീർക്ക് വേണ്ടാമാ.
എന്താ വിശേഷം രാജ? നീ സംശയം പറഞ്ഞത് ശരിയായി പോയി. ഈ കല്യാണം തന്നെ നീട്ടി വെക്കാൻ പറഞ്ഞത് നിന്റെ ചേട്ടനാ, ശാസ്ത്രി എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. കാരണം നമുക്കറിയണ്ട, കാര്യമാണ് മുഖ്യം. ഒറിജിനലായി നല്ല ദിവസമാണ് നമ്മുടെ കല്യാണം നടക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കല്യാണം നടക്കും. ലുക്ക് ഹിയർ ദേവി, കറക്റ്റായി 9:30 നാളെ നീ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നേക്ക്. ഓക്കെ, നാളെ നമ്മുടെ കല്യാണം നടക്കുന്നു. ഓക്കെ, ഹായ് ബേബി. ഹായ്, താങ്ക്സ് ഫോർ കമ്മിങ്. എന്താ രാജ ഉടനെ വരാൻ ടെലിഫോൺ ചെയ്തത്? എന്താണ് വിശേഷം? സാധാരണ വിശേഷമല്ല. ഇന്ന് നിങ്ങൾ ഒരേ സാക്ഷിയുടെ മുന്നിൽ എന്റെയും ദേവിയുടെയും കല്യാണം, വേറൊന്നും പറയണ്ട, കൺഫേം. എന്താ പറയുന്നത്? സത്യമാണോ? സത്യമാണോ എന്നോ? നമുക്ക് നമ്മുടെ ഡോക്ടർ ദേവി അവിടെ വെടിയായിരിക്കും. അതൊക്കെ പിന്നെ പറയാം. May we come in, doctor? Yes, come in. Thank you. Hello, baby. Hello. Hello, Raja. Hello. കൊള്ളാമല്ലോ. എന്റെ പേര് കറക്റ്റായി ഓർമ്മ വെച്ചിരിക്കുന്നല്ലോ. നിങ്ങളുടെ പേര് എനിക്ക് മറക്കാൻ പറ്റില്ല രാജ. ഡോക്ടർ, രാജ മുമ്പത്തെ പോലെ രക്തം ഛർദ്ദിച്ചല്ലോ. ഓ, നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു പറഞ്ഞു. റിപ്പോർട്ടിൽ എന്താ കംപ്ലൈന്റ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഡോക്ടർ? അത് നത്തിങ് സീരിയസ്. ഞാൻ ഒരു മരുന്ന് തരാം, ഒന്ന് വന്നാട്ടെ. നിങ്ങളിരിക്കൂ. ഡോക്ടർ എന്ന് പറഞ്ഞു വിഷമിക്കാനൊന്നുമില്ല. ഞാൻ വിഷമിച്ചില്ലല്ലോ. ഈ മരുന്ന് സേവിച്ചാൽ എല്ലാം സുഖമാകും. എന്താ രാജ മരുന്ന് ദൂരെ എറിഞ്ഞത്? അത്ഭുതത്തിന് മാറുന്നില്ല സിസ്റ്റർ. നിങ്ങളും ഡാക്ടറും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വിളിച്ചെടുത്ത് കേട്ടു. ഇപ്പോഴേ എല്ലാ കണ്ണീരും വീഴ്ത്തി കളയണ്ട. ഞാൻ പോകുമ്പോഴേക്കും കുറച്ച് സ്റ്റോക്ക് വേണ്ടേ? സിസ്റ്റർ, ഒരു ചെറിയ റിക്വസ്റ്റ്. ഈ വിവരം ആരുടെ അടുത്തും, മുഖ്യമായി ദേവിയുടെ അടുത്ത് പറയണ്ട. പ്രോമിസ്. പ്ലീസ് സിസ്റ്റർ, പ്രോമിസ്. രാജാ, ഹ്ഹ്
തന്നെ ഹൃദ്രോഗിയായിരുന്നു. ആരും ഒന്നും പറയാതെ മറച്ചു വെച്ച് നടത്തി. ായതുകൊണ്ടാണ് ആണത്തെ വീക്ക്നെസ് അറിയിക്കാതെ പെണ്ണിന്റെ ലൈഫ് ഇട്ട് കളിക്കുന്നത്. രാജനില്ലേ? ഹലോ. ഇല്ല മിസ്, അവൻ വെളിയിൽ പോയിരിക്കുക. ആരാ പറയുന്നത്? ഞാൻ ചന്ദ്രശേഖരാ പറയുന്നത്. നീ ആരാ മോളെ? ഞാൻ ദേവിയെ പറയുന്നത് അങ്കിൾ. അദ്ദേഹം ഇല്ലേ? ഇല്ല, എവിടെയോ വെളിയിൽ പോയിരിക്കുന്നു മോളെ. വെളിയിലോ? എവിടെയാണ് അങ്കിൾ? എവിടെയാണെന്ന് അറിയില്ല. ഏതോ ഫ്രണ്ട്സുമായിട്ട് പിക്നിക്കിന് പോവുക എന്നാ പറഞ്ഞത്. നിന്നൊന്നും അറിയിച്ചില്ലേ? ഞങ്ങളുടെ കല്യാണം ചേട്ടനല്ലേ നിർത്തിയത്? അത് നിങ്ങളുടെ ജാതകപ്പടി മുഹൂർത്തം ശരിയല്ലെന്ന്. ആരാ നിശ്ചയിച്ചത്? നിങ്ങൾ തന്നെയല്ലേ? നീ എന്താ പറയുന്നത്? ആരംഭം തൊട്ട് തന്നെ രാജനെ നിങ്ങൾക്ക് പിടിച്ചില്ല, അത് തന്നെയാ പറഞ്ഞത്. ആരംഭത്തിൽ പിടിച്ചില്ല, വാസ്തവം തന്നെ. എന്നാൽ അവനെ തന്നെയാണ് നിനക്ക് പിടിച്ചതെന്ന് അറിഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല. ദേവി, ഞാൻ നിന്റെ കൂടെ വന്നവനല്ല, കൂടെ പിറന്നവനാണ്. നിനക്ക് നല്ലത് വരുന്നത് കണ്ടിട്ട് മാത്രം മതി എന്റെ കല്യാണം എന്ന് വെച്ചാണ് വർഷങ്ങൾ നീട്ടിവെച്ചു വന്നത്. ഇപ്പൊ വയസ്സ് തന്നെ നീട്ടിവെച്ച് വരികയാണ്. എനിക്കറിയില്ലേ ചേട്ടാ. അതറിഞ്ഞിട്ടല്ലേ എന്നെ പറ്റി സംശയിക്കുന്നത്? അല്ല ചേട്ടാ, എനിക്കാകെ കുഴപ്പമായിരിക്കുക. ആരെയാ വിശ്വസിക്കുക? ചേട്ടാ, രാജനെ പറ്റി ചേട്ടന്റെ അടുത്ത് ആരെങ്കിലും തെറ്റായി പറഞ്ഞോ? തെറ്റെല്ലാം തിരുത്താ മോളെ. എന്നാൽ എന്നാൽ ഞെട്ടുന്ന വിധത്തിൽ പലതും കേട്ടുവരുന്നു. പറയുന്നവരും സൂക്ഷ്മമായിട്ടാണ് പറയുന്നത് എന്ന് വെച്ച് കണ്ടാൽ മാത്രമല്ലേ വിശ്വസിക്കാവൂ. പ്രതാപൻ, ഓ ഗോഡ്, ഇതാ വരുന്നു. രാജാ, രാജാ. എന്താ ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുമോ? ആര്? അതെ, നമ്മുടെ പ്രതാപ്. ഉറക്കം മരുന്ന് കഴിച്ച് സീരിയസ് ആയി വിജയ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഡേയ്, നല്ല യോഗ്യനാടാ നീ. ചാകുന്നതാണോ വലുത്? മനുഷ്യനാണോ നീ? മനുഷ്യനാണ്ട തോലി വന്ന ചാവുന്നത്. അതിനും മാത്രം എന്താ നടന്നത്? നടന്നതിനെ പറ്റി നിനക്കറിയില്ലേ? ദേവിയുടെ കല്യാണമല്ലേ? അതേടാ, ക്യാമ്പിൽ നിന്ന് വന്നയുടൻ കല്യാണക്കുറിയാണ് വായിച്ചത്. പയ്യന്റെ പേര് അടിച്ചവരേണ്ട സ്ഥാനത്ത് എന്റെ പേരല്ല. എനിക്ക് സഹിച്ചില്ല ശങ്കർ. രാജനോട് മത്സരിക്കാൻ എനിക്ക് അഴകില്ല, പണമില്ല. എന്നാൽ ദേവിക്ക് വേണ്ടി ജീവൻ വെടിയുന്നതിൽ രാജൻ എന്നോട് മത്സരിക്കാൻ പറ്റുകയില്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? രണ്ടുപേരും ജീവൻ വെടിയുന്നതല്ല മത്സരിക്കുന്നത്, നല്ല ലവ് ആണടാ. ഒന്നുമില്ല പ്രതാപ്, ദേവിയുടെ കല്യാണം ഇപ്പൊ നടക്കില്ല, നീട്ടിവെച്ചു. നീട്ടിവെച്ചെന്നോ? എന്താ ശങ്കർ? ജാതകം ചേരില്ല, നാളും നല്ലതല്ല. ഇൻവിറ്റേഷൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞില്ലേ? പന്തൽ പോലും ഇട്ടിട്ട് പലയിടത്തും കല്യാണം നീട്ടുന്നു, പിന്നെയാ ഇത്? നാളും മാറ്റുന്നെങ്കിൽ ആളും മാറ്റണമെന്ന് ദൈവം പറയുന്ന പോലെയുണ്ട്.
ഒരു പക്ഷേ നിനക്കായി ദേവിയെ നിശ്ചയിച്ചു വെച്ചിരിക്കാവാം. അതിനായിട്ടാണോ ദൈവം എന്നെ മരിക്കാൻ അനുവദിക്കാഞ്ഞത്? രാജൻ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞല്ലോ, എന്താ വിശേഷം? ഫ്രണ്ട്സ്, ഈ നേരത്ത് നിങ്ങളെല്ലാരും കൂടെ എനിക്കൊരു സഹായം ചെയ്യണം. സഹായിക്കാനല്ലേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്? പറയൂ, നിനക്ക് എന്ത് ഹെൽപ്പ് വേണം? ദേവിയുടെ അടുത്ത് ഒരു നുണ പറയണം. നുണയോ? അതല്ലേ ഞങ്ങളുടെ പഴപ്പ്. നിനക്ക് എന്ത് നുണ പറയണമെന്നാണ്? ഞാൻ വേറെ പെണ്ണിന്റെ കൂടെ നടക്കുകയാണ്, വലിയ കുടിയനായിരിക്കാണ് എന്ന് പോയി പറയണം. രാജ, നീ എന്താ പറയുന്നത്? നുണ പറയണമെന്നാണ്. രാജ, എന്തിനാണ് നീ നുണയല്ല? മാരേജ് ഫിക്സ് ചെയ്ത് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഇപ്പൊ പോയി ഈ കല്യാണം നടന്നുകൂടാ? നടക്കാൻ അനുവദിച്ചുകൂടാ? ആയിരം നുണ പറഞ്ഞ ഒരു കല്യാണം നടത്തണമെന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ഈ കല്യാണം നിർത്തിക്കണം. കാരണം? ഞാനാ എന്നെ കല്യാണം കഴിച്ച് ദേവി വിധവയായിക്കൂടാ. രാജ പ്ലീസ്, ഇനിമേലൊന്നും ചോദിക്കരുത്. എനിക്ക് നല്ലത് നേരുന്ന നിങ്ങൾ ദേവിക്ക് നല്ലത് തന്നെ നേരണം. ചന്ദ്രനിൽ കളങ്കം വരാം, ഉള്ളത്തിൽ കളങ്കം വന്നാൽ കുടുംബം നടക്കുമോ? അതാണ് ഞങ്ങളുടെ പോയിന്റ്. ദേവി ഇത് എക്സാമ്പിൾ പറയാതെ വിഷയത്തിലേക്ക് വരണം. ദേവിയുടെ ലവ് ലഭിച്ചതോടെ പയ്യൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇപ്പോഴെന്തായി? ബസ് റൂട്ട് മറാം, എന്നാൽ മനുഷ്യന്റെ റൂട്ട് മറാമോ? ഓ, ഉദാഹരണം വേണ്ടെന്ന് പറഞ്ഞില്ലയോ? ശരി, വിശദീകരിക്കാം. രാജനിപ്പോൾ ഒരുപാട് കുടിക്കുന്നുണ്ട്, അങ്ങിങ് കണ്ട രണ്ട് പെണ്ണുങ്ങളുടെ തലയുന്നു. ഓഹോ, അതിന് ഞാൻ എന്ത് ചെയ്യണം? തടയണം? ആ പേര് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. വേറെ നല്ല പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തണം. ഇത് ഞങ്ങൾ എന്താ പറയുന്നോ? കടലിൽ വീണാൽ നീന്തി കയറാം, കുടുംബ ബന്ധത്തിൽ വീണാൽ. നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടവരായി കഴിഞ്ഞല്ലപ്പോ, അതുകൊണ്ടാണ് ഡേഞ്ചർ വരുന്നതിന് മുമ്പേ ഞങ്ങൾ സിഗ്നൽ തരുന്നത്. വേണ്ടപ്പെട്ടവരായത് എനിക്കും അദ്ദേഹത്തിനോ? ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? സ്നേഹിതൻ കെട്ടുപോയാൽ അവനെ നല്ല വഴിക്ക് കൊണ്ടുവരുന്നവരാണ് ഫ്രണ്ട്സ്. അവൻ അഡ്വൈസ് കൊടുത്ത് മാറ്റാൻ ശ്രമിക്കാതെ എന്നോട് ആള് മാറ്റാൻ പറയുന്ന നിങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണ്. എഴുന്നേറ്റ് വെളിയിൽ പോകിൻ, നിങ്ങൾ വന്നുപോയതിന് വീട് കഴുകാൻ പറയണം. സോ നിങ്ങൾക്ക് പറ്റില്ല. ഹലോ. ഹലോ, ഇത് രാജന്റെ അച്ഛനാണ് സംസാരിക്കുന്നത്. ഓ അങ്കിളോ, എന്താ വിശേഷം അങ്കിൾ? പറയാൻ തന്നെ എനിക്ക് വളരെ ക്ലേശമായിരിക്കുന്നു മോളെ, എന്ന് വിചാരിച്ച് പറയാതിരിക്കാനും വയ്യ. രാജൻ വളരെ കെട്ടുപോയിരിക്കുന്നു എന്നുള്ള വിവരം നീയും അറിഞ്ഞിരിക്കണം. നിന്നെ വഞ്ചിക്കാൻ എനിക്ക് മടിയുണ്ട് മോളെ. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം എന്ന മാന്യതയ്ക്ക് ഇനിമേൽ അവൻ അർഹതയുള്ളവനല്ല. ഏത് കടയിൽ നിന്ന് കുടിക്കുന്നു, ഏത് വീട്ടിൽ കിടക്കുന്നു, ആർക്കറിയാം? ഏതായാലും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ മകൻ വാഴണമെന്ന് വിചാരിച്ച് നിന്നെ പടുകുഴിയിൽ തള്ളിയാൽ ഞാൻ മനുഷ്യനല്ല. ദേവി, നീ അവനെ വരിക്കുന്നതിന് മുമ്പ് രാജൻ ഏത് നിലയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കുക. ദേവിയോടല്ലേ നീ പറഞ്ഞത്? ആശ കൊടുത്തിട്ട് എന്തിനാ അവളോട് ഈ നാടകം? എന്തിനാ അവളുടെ ഉയിരെടുക്കുന്നത്? പലരും ഉയിരോട് ജീവിക്കണം, അതിനെ എന്താ പറഞ്ഞത്? ദേവിയെ എന്റെ സ്നേഹിതം പ്രതാപ് സ്നേഹിക്കുന്ന വെച്ചാ, അവൾക്ക് എനിക്ക് കിട്ടില്ലെന്ന് അറിഞ്ഞ ഉടനെ ഉറക്കമരുന്ന് കഴിച്ച് ചാകം പോയി. പാവം,
മാത്രമല്ല അവളുടെ ചേട്ടന് ദേവിയെ പ്രതാപന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ ദേവി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നോ ഇല്ലയോ എന്ന് അറിയില്ല. എല്ലാവർക്കും അര മനസ്സ്, ഇതിൽ എനിക്ക് മാത്രം എങ്ങനെ പൂർണ്ണ മനസ്സോട് ജീവിക്കാൻ പറ്റും? പിന്നെ കല്യാണത്തിന് എന്തിനാ അവള് സമ്മതിച്ചത്? അത് അവളുടെ മുത്തശ്ശിയുടെ ഇഷ്ടം, എന്തെങ്കിലും നിർബന്ധം ചെലുത്തിയിരിക്കും. എന്താ പറഞ്ഞ? ആ ഇപ്പൊ ഞാൻ അച്ഛനെ പോലെ ഒച്ച മാറ്റി പറഞ്ഞു നടിച്ചില്ലെങ്കിൽ ദേവിയുടെ ജീവിതം മാത്രമല്ല എന്റെ സ്നേഹിതന്റെ ജീവനും പോവും. എല്ലാരെയും എരിച്ചിട്ട് ആ തീ പറ്റി അച്ഛന്റെ മോൻ മാത്രം ചൂടുകയാണോ? താഴെ ദേവി വന്നിട്ടുണ്ട്, അവളോട് അച്ഛൻ തന്നെയാണ് ഫോൺ ചെയ്തതെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പ്ലീസ് പ്ലീസ്. കുറച്ചു നേരത്തിന് മുൻപ് അങ്കിൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നോ? നിശ്ചയമായി അങ്ങാണ് പറഞ്ഞത് അങ്കിൾ. ഞാനാണ് മോളെ, ഞാൻ തന്നെ. പക്ഷെ അങ്ങയുടെ ഒച്ച മാതിരി തോന്നിയില്ല. മനസ്സ് നൊന്തുപോയാൽ ഒച്ച മാറുക തന്നെ ചെയ്യും. പേരെടുത്തു വരേണ്ട മകൻ, പേര് കെടുത്തിയാൽ പിറക്കുന്ന സകല പേർക്കും ബുദ്ധനാകാൻ പറ്റുമോ അങ്കിൾ? ഇല്ലായ്മ കൊണ്ടാണ് ചില പേര് കെട്ടുപോകാതിരിക്കുന്നത്. പ്രായവും സൗകര്യവും ഒത്താൽ കുറച്ചുനാൾ ആട്ടമാടാൻ തോന്നും, ബുദ്ധി വന്നു കഴിഞ്ഞാൽ ആട്ടം തനിയെ നിന്നുള്ളൂ അങ്കിൾ. നന്നാവുന്നവനാണെങ്കിൽ എന്തിനാ മോളെ ഈ നാടകം? എന്താ അവന് പറ്റിയത്? അതാണ് എനിക്കും അറിയാത്തത് അങ്കിൾ. അങ്ങയും ചേർത്ത് എത്രയോ പേര് എന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു, എന്നാലും രാജനിലുള്ള എന്റെ വിശ്വാസം പോയില്ല. എനിക്കും എനിക്ക് വേണ്ടി ഈ കള്ളം പറയണോ അച്ഛാ? പ്ലീസ് പ്ലീസ്. എന്റെ വിശ്വാസം പോയി കഴിഞ്ഞു. എപ്പോഴും കുടിക്കുകയാണ്, ആട്ടക്കാരിയുടെ വീട്ടിൽ തന്നെയാണ് കുടിയിരുന്നത്. വന്ദനം എൻ വന്ദനം, നീ മന്മഥൻ തങ്ങിടും മന്ദിരം, പുഞ്ചിരി സുന്ദരം പൂമുഖം പൊന്നിറം, നിന്നിലൻ സർവമേ അർപ്പണം സമർപ്പണം. വന്ദനം എൻ വന്ദനം, ഒരു രാഗിണി ഇണയായെന്നാൽ മോശമാ. ഒരു സൂര്യൻ പല താമര ഉണർത്തുന്നത് പാപമാ. മനമൊരു വാനരം ദിനമൊരു കാനനം,
എൻ മാനിലെന്ന് നൂറ് മതികള ആ നൂറിലൊന്ന് ഇന്ന് നെയ്യുമാ സോറി വന്ദനം എൻ വന്ദനം നീ മന്മഥൻ തങ്ങിടും മന്ദിരം പുഞ്ചിരി സുന്ദരം പൂമുഖം പൊന്നിറം പിന്നിലൻ സർവമേ അർപ്പണം ധീരന ധീംതരണ ധീരന ധീംതരണ ധീരന 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 ധീരനന പാദങ്ങളിൽ ശീലങ്ങൾ തൻ നാദങ്ങൾ ഞാൻ കേൾക്കേ പൂപ്പന്തല പൊന്നുഞ്ഞല പുതിയാഭകൾ വാഴവ പഴയ പാൽ പുളിച്ചത് പുതിയ തേൻ ഇനിച്ചത് സുഖം വന്ന് മൂടും തങ്ക സൗധമേ ഇതിൽ തങ്ങിപ്പോകാൻ എന്ത് വാടക One minute. Vandanam, en vandanam, nee manmadan thangidum mandiram, punjiri sundaram, poomukham ponniram. നിന്നിലൻ സർവമേ അർപ്പണം സമർപ്പണം ഇവൻ ഇവിടെ എങ്ങനെ വന്നു ഇദ്ദേഹത്തെ ഡോക്ടർക്കറിയാമോ രോഗിയാണെന്നറിയാം എന്നാൽ ഇവനെ പറ്റി വേറൊന്നും അറിയില്ല ഇദ്ദേഹത്തിന്റെ സൂക്കേട് എന്താ ഡോക്ടർ ക്യാൻസർ ഡോക്ടർ ആസ്പത്രി ബെഡിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവൻ നിങ്ങളുടെ ബെഡിൽ കിടക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു ഇല്ല ഡോക്ടർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടേ ഇല്ല മുമ്പൊരു ദിവസം വന്ന് ഏതോ ഒരു പെണ്ണിന് വേണ്ടി ആടണമെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഇന്നാണ് വരുന്നത് കൂടാടാൻ നിർദ്ദേശിച്ചു ഞാൻ ആടി എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ഇദ്ദേഹത്തെ പറ്റി തെറ്റായി ചിന്തിക്കാൻ എനിക്ക് അനുഭവമില്ല ഡോക്ടർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ വേഷം കിട്ടാൻ മാത്രമാ എന്റെ തൊഴിൽ ഞാൻ സമ്പാദിക്കാൻ നോക്കാറില്ല ഞാൻ ചില മരുന്നുകൾ എഴുതിത്തരാം കൃത്യമായ ടൈമിന് കൊടുക്കും രണ്ടു നാളെ കംപ്ലീറ്റ് ട്രസ്റ്റ് വേണം ഡോക്ടർ അദ്ദേഹത്തിന്റെ ജീവന് ഐ ആം എക്സ്ട്രീംലി സോറി ഇനി വളരെ നാളെ എന്താ വെളിയിൽ പോവാണോ ഈ നിലയിലോ
എന്റെ നിലയെ പറ്റി നിനക്ക് എന്തറിയാം? ഇവിടെ നിലം മറന്ന് എത്ര പേര് തെറ്റി വീണിരിക്കുന്നു. ഞാൻ എന്റെ നിലയും മറക്കില്ല, ചിന്തയും മറക്കില്ല, ഞാൻ ആരാണെന്നുള്ളത് മറക്കില്ല. പറട്ടെ, നിങ്ങൾ പോണോണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പോകുമോ? നോക്ക് രാധമ്മേ, ഇവിടെ കച്ചവടത്തിന് വരുന്നവരെല്ലാം അമ്മയെ പൊന്നി എന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾ സത്യമായി ജീവിക്കുന്ന ആള് എന്നെ രാധ എന്ന് വിളിച്ചോളൂ. നിങ്ങളുടെ പേര് വിളിക്കാവുന്ന നിലയിൽ എനിക്ക് ബന്ധവുമില്ല, ആ സ്വാതന്ത്ര്യം എടുക്കാൻ ആശയവുമില്ല. ആശ നിങ്ങൾക്കില്ലെന്ന് വരാം, എന്നാ നിങ്ങൾ എന്നെ രാധ എന്ന് വിളിക്കണം, അതെന്റെ ആശയാണ്. എന്തവകാശത്തിലാണ് ധൈര്യമായി ചോദിക്കുന്നത്? ഇവിടെ വരുന്നവരെല്ലാം പാപികൾ, അതിലൊരു പുണ്യവൻ വന്നിരിക്കുന്നു, അതാണ് കാരണം. എനിക്ക് നിങ്ങളെ പറ്റി എല്ലാ വിവരവും അറിയാം. എന്തറിയാം? നിങ്ങൾ ജീവനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന. നിനക്കപ്പെല്ലാം ആര് പറഞ്ഞു? നിങ്ങളെ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ. അയാൾ എന്തിനാ അവിടെ വന്നെ? രക്തം ഛർദ്ദിച്ച് മയങ്ങി വീണില്ലേ, അതിനാ വന്നത്. നീ ഡോക്ടർ വൃത്തിയാണോ? നിനക്കെന്താ അത്രയ്ക്ക് ഇൻട്രസ്റ്റ്? എന്താ ഉണ്ടായിക്കൂടെ, ഞാൻ ദേഹം അവൽക്കുന്നു, മനസ്സല്ല. ഞങ്ങൾ അവശതപ്പെട്ട് വീണപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇത്ര നല്ല മനുഷ്യന് ഇങ്ങനൊരു വലിയ വ്യാധി വന്നു, ഞടുങ്ങിപ്പോയി. താങ്ക് യു രാധ. ആവട്ടെ, നിങ്ങൾ എന്താ ഈ വിധമായത്? നമ്മൾ അഭിനയിച്ച നാടകം ഫലിച്ചില്ലെന്നോ? ആ പെണ്ണ് നിങ്ങളെ സ്നേഹിച്ചില്ലേ? നിങ്ങളുടെ കല്യാണമേ നടന്നില്ലേ? വിവരമൊന്നും ചോദിക്കാതെ രാധേ, ഞാൻ പറട്ടെ. നിങ്ങൾ പോയിക്കൂടാ, ഇവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ. വെളിയിൽ പോയാൽ ജീവൻ ആപത്താണെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഇരുന്നാൽ പോണ ജീവൻ മടങ്ങി വരുമോ? ഭ്രാന്തുണ്ടോ? ഇത് കോർട്ടിൽ നിന്ന് വന്ന വാറണ്ട് അല്ലേ എന്നെ പിടിക്കാൻ? മുകളിൽ നിന്ന് വാടാന്ന് വാറണ്ട് വന്നിരിക്കുന്നു. ഇത് ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് സിംഹത്തിന്റെ വായിൽ തലയും കൊടുത്ത് സർക്കസ് കാണിക്കുന്ന പോലെയാ. എല്ലാ മനുഷ്യരും കാലന്റെ വായിൽ തലയും കൊടുത്ത് സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുക. എന്നത് വായ മൂടുന്നു അന്ന് പോണം. ഞാൻ മരണത്തെ കണ്ട് ഭയപ്പെടുന്നേയില്ല. ഇവിടെ വന്നവരെല്ലാം വിളക്കണച്ചിട്ടിന്റെ അടുത്ത് സുഖം തേടി വന്നെന്നല്ലാതെ ജീവിതത്തെ വ്യാഖ്യാനിച്ചു തന്നിട്ടില്ല. എന്റെ മാംസം കൊണ്ട് വിനോദിച്ച് രസിച്ചെന്നല്ലാതെ മരണത്തിന്റെ കഥകൾ പറഞ്ഞെന്നില്ല. കഥവിൽ തട്ടുന്ന ഈ വീട്ടിൽ മനസ്സിൽ തട്ടുന്ന ദൈവമായി വന്നതാ നിങ്ങൾ. ഇവിടെ നോക്കൂ, ദൈവ ചെരി സ്ഥലം വിട്ടു പോകരുത്. ഇത്ര വളരെ ആവശ്യം എന്റെ മേലെ വരരുത് രാധേ. ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, പോകാൻ അനുവദിക്കും. എവിടെങ്കിലും പോയി സമാധാനമായി വരിക്കട്ടെ. വാഗോണ്ട് ചിരിച്ച് മനസ്സാ കരയുന്ന ലോകം പഠിക്കാത്ത പാവങ്ങളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വസ്ത്രം നീക്കി നോക്കുന്നവൻ ശകലം ആത്മാവിനെയും തുറന്നു നോക്കിയാൽ നിശ്ചയമായി നിങ്ങളെല്ലാം പുണ്യവതികളാണെന്നറിയും. രാധേ, വീണ്ടും നിങ്ങളെ കണ്ടെത്തുന്ന ഭാഗ്യം എനിക്ക് കിട്ടിയാൽ സത്യമായി ശ്രീകോയിലേക്ക് ഞാൻ വരും. നിങ്ങൾ ചന്ദ്രശേഖരനല്ലേ? ഡോക്ടർ റഹ്മാൻ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. മൈ ഫ്രണ്ട്. എന്താടാ, നീ ഇവിടെ തന്നെയാണോ? അതേടാ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ നാട്ടിൽ തന്നെ കഴിയുന്നു. ആവട്ടെ, നീ? ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി 6 മാസമായി. വാട്ട് എ കോയിൻസിഡൻസ്. ഈ കാർ ഇപ്പൊ റിപ്പയർ ആയില്ലെ, നിന്നെ ഞാൻ കാണുമായിരുന്നു. കറക്റ്റ് റഹ്മാൻ, ഈ കാറ് ഡ്രൈവർ റിപ്പയർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. ലക്ഷ്മി നിന്നെ കണ്ട എത്ര സന്തോഷമായിരിക്കും എന്നറിയുമോ? എന്താ ചേട്ടായത്, ഒരേ നാട്ടിലിരുന്നിട്ട് ഇവിടെ വന്നൂടെ? ഉറ്റ സ്നേഹിതന്മാര് അത് മാത്രമാണോ?
നിങ്ങൾ എന്റെ പ്രസവം എടുത്ത ആള് ഒന്ന് ടെലിഫോണിൽ വിളിച്ചൂടെ? എന്താ ഈ പറയുന്നത്? ഇവൻ വലിയ ബിസിനസ്മാൻ, ബോംബെയിലായിരിക്കും കൽക്കട്ടയിലായിരിക്കും എന്ന് മാത്രമല്ല, ടെലിഫോൺ ഡയറക്ടർ മറിച്ചു നോക്കിയാൽ 1000 ചന്ദ്രശേഖരയിൽ കാണും. എങ്ങനെയാ ഞാൻ കണ്ടുപിടിക്കുന്നത്? ഓക്കെ ഓക്കെ, നീ ഇന്ന് എന്റെ കൂടെ ലഞ്ച് കഴിക്കാതെ പറ്റില്ല. ബിരിയാണി ചെയ്യാൻ പറയട്ടെ? ഡേയ്, വയസ്സ് 50, സെക്കൻഡ് ബെല്ല് അടിച്ചു കഴിഞ്ഞു. ഡയറ്റിംഗ് ഡോക്ടർ ഭയപ്പെടുന്ന കണ്ടില്ല? പിന്നെന്താടാ, പേഷ്യൻസിന് വേണ്ടി ഞാൻ എങ്ങനെ നോക്കുന്നത്? ഏതായി പയ്യൻ? എന്റെ മകൻ രാജൻ. ആസ്തിക്കൊരു പയ്യൻ, ആശയ്ക്കൊരു പെണ്ണ്, എല്ലാം ഇവൻ തന്നെ. എന്താ ചേട്ടാ, കണ്ടിട്ടറിഞ്ഞില്ലേ? എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടുപോയി. നിങ്ങളാണ് ചേട്ടാ എന്റെ പ്രസവം എടുത്ത് ഇവനെ ജീവനോടെ എന്റെ കയ്യിൽ തന്നത്. അന്ന് നിങ്ങൾ ഈ സഹായം ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണക്കമരമായി തന്നെ ഇരുന്നേനെ. രാജാ, അദ്ദേഹം നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഡോക്ടർ റഹ്മാൻ. ഇവന്റെ കല്യാണത്തിന് തീയതി തീർച്ചപ്പെടുത്തിയിട്ട് അതും നീട്ടി വെച്ചിരിക്കുകയാണ്. പ്രാന്തൻ ചെറുക്കൻ, അതുകൊണ്ടാണോ എന്തോ, ക്ഷീണിച്ചുകൊണ്ടേ വരികയാ. എന്താണെന്ന് പറയുന്നില്ല. ഇവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല കൈപ്പുണ്യുണ്ടല്ലോ. എന്താ ഏതാന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേട്ടാ. വേറൊരു ഡോക്ടറെയും കാണിച്ചില്ലേ? അവൻ എങ്ങും പോകാൻ മനസ്സില്ലെന്ന്. ഞാൻ തന്നെ നേരത്തെ ഞങ്ങള് രണ്ടുപേരും ആക്സിഡന്റിലായി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓഹോ, നീയും ആക്സിഡന്റിലാ മീറ്റ് ചെയ്തത്? ഞങ്ങളും അങ്ങനെ തന്നെ. അതാണ്, എന്നെ അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് എനിക്കും. അതാണ് ഇപ്പോ നോക്കിയിരുന്നത്. നിങ്ങൾ വന്ന് എന്നെ ടെസ്റ്റ് ചെയ്യണം ഡോക്ടർ. പ്ലീസ് കം അപ്പ്, പ്ലീസ്. ഓ, എക്സ്ക്യൂസ് മീ. അമ്മേ, നമ്മുടെ ഡോക്ടറേറ്റ് വന്നല്ലോ, ഇനി നമുക്ക് വറിയേയില്ല. പറഞ്ഞു ഡോക്ടർ അങ്കിൾ. അങ്കിൾ എന്ന് പറഞ്ഞ് ബന്ധം പിടിക്കുകയാണല്ലേ? എന്താ പിന്നെ നോക്കുന്നത്? എന്നെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റോ? വ്യാധി ഉണ്ടെങ്കിലല്ലേ ടെസ്റ്റ് എല്ലാം വേണ്ടത്? യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് രാജാ. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്? യെസ്, ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ശരി, വന്നതിന് എന്തെങ്കിലും മരുന്ന് തന്നിട്ട് പോണം. മരുന്നോ? എന്തിനാ പിന്നെ? ക്യാൻസറിന്, അത്ഭുതത്തിന്. രാജാ, ആരാ പറഞ്ഞെന്ന് ശങ്കിക്കുകയാണല്ലേ? ഞാൻ തന്നെ അറിഞ്ഞാണ്. രാധയുടെ വീട്ടിൽ ഞാൻ സുബോധമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്നത്. എനിക്ക് എന്താണ് വ്യാധി എന്ന് രാധയോട് പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കില്ലെന്നും പറഞ്ഞ് എനിക്ക് അവസാന തീയതി കുറിച്ചത് എല്ലാം എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഡോക്ടർ, ജീവൻ നൽകുന്ന ബലം എന്റെ ബോഡിയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതെന്നല്ലാതെ ചാവാൻ പോണെന്നുള്ള ഭയം എനിക്ക് ഉറക്കില്ല. സിഗരറ്റ് ഒരുപാട് വലിക്കുന്നുണ്ടല്ലോ, കുറച്ച് കുറയ്ക്കാൻ വയ്യേ? കുറച്ചാൽ മരിക്കാതിരിക്കുമോ? എന്താ പിന്നെ ഈ പറയുന്നേ? മൊത്തമായി പറച്ച നിൽക്കാൻ പോവല്ലേ? ഇപ്പോഴെല്ലാം പറഞ്ഞേക്കാന്ന് കരുതി. മൈ ഗോഡ്. ഡോക്ടർ, അങ്ങക്ക് ഈ ദുഃഖം താങ്ങാൻ വയ്യാതെ ദയവേദി ഈ കഥയെല്ലാം പോയി അച്ഛനമ്മമാരെ അറിയിക്കരുത്. എന്നെ തന്നെ അങ്ങയെ കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയില്ല. ഇനി ഇതെല്ലാം പോയി അവരോട് പറഞ്ഞ് അവരുകൂടെ ചാകാനിടയാകരുത്. പ്ലീസ്. മൈ സൺ, നിന്റെ അമ്മയ്ക്ക് പ്രസവം എടുക്കുമ്പോ നീ പിറക്കുന്ന ടൈം പറഞ്ഞവനാ ഞാൻ. എന്നിട്ട് ഞാൻ തന്നെ ഇപ്പൊ നീ ചാകാൻ പോണ സമയം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല മകനെ. അമ്മേ, അമ്മേ, നിങ്ങളെ കാണാൻ ആരോ വന്നിരിക്കുന്നമ്മേ. രാജനല്ലാതെ ആരായിരുന്നാൽ ഉള്ളിൽ വിടണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? വന്നിരിക്കുന്ന ആണല്ലമ്മേ, ഏതോ ഒരു പെണ്ണാണ്. ആരാണ്? ഞാൻ ചോദിച്ചില്ല, അവര് പറഞ്ഞുമില്ല. പക്ഷെ മുഖം കണ്ടാ വലിയടുത്ത പെണ്ണാന്നറിയാം.
ആരാ നിങ്ങൾ? എന്നെപ്പറ്റി യാതൊരു വിവരവും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കടിച്ചു തിന്നാൻ വരാതെ സമാധാനമായി പറഞ്ഞാൽ തമ്മിൽ മനസ്സിലാക്കാമെന്നൊരു ഗുണമുണ്ട്. ഒരു വീട്ടിൽ വരുമ്പോൾ താൻ ആരാണെന്ന് പറഞ്ഞാൽ കുഴപ്പമെന്താ? മുമ്പ് എന്നെ പരിചയമില്ലേ? നിനക്ക് ഓർമ്മയില്ലേ? അധികവും പെൺപിള്ളേരെ ഞാൻ ഓർമ്മയിൽ വെക്കാറില്ല. ആമ്പിള്ളേര് എന്റെ ചിന്തയിൽ നിൽക്കാറുമില്ല. നിങ്ങളെ കണ്ട് ഞാൻ മറന്നതായാലും നിങ്ങളുടെ വിവരങ്ങൾ പറയുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നെങ്കിൽ ആരാണെന്ന് പറയൂ. അദ്ദേഹം എവിടെ? അദ്ദേഹം രാജൻ. ഏത് രാജൻ? എത്ര രാജൻ ഇവിടെ വരാറുണ്ട്? ആഗ്രഹം തീർത്ത് അതിനുള്ള സമ്മാനം തന്നിട്ട് പോകുന്നില്ലേ? അത്രയും പേരും എനിക്ക് രാജനാ. നിനക്ക് വരുന്ന വാടക രാജന്മാരെ പറ്റി ഞാൻ ചോദിച്ചില്ല. ഈ നരകത്തെ സ്വർഗമെന്ന് ധരിച്ച് നിന്നെ ഏതോ ദേവതയെന്ന് മതിച്ച് നിന്റെ കൂടെ രാത്രിയും പകലും കുടിച്ചു കൂത്താടാൻ വരാറില്ലേ ആ ബുദ്ധികെട്ട രാജശേഖർ? ആ രാജൻ അയാളെയാണ് ചോദിച്ചത്. ഭക്തജനത്തിന് പൂജ നടത്തണമെന്ന് തോന്നുമ്പോഴാണ് വരിക. അതെപ്പോൾ? നേരം വരുമ്പോൾ. ആ നേരം എപ്പോഴാ? ഓരോരുത്തർക്കും ഓരോരോ നേരം. ചില പേർക്ക് കാലത്തെ പൂജ വേണം, ചില പേർക്ക് സായാഹ്ന പൂജ, വളരെ പേർക്കും രാത്രി പൂജ സുമാറാക. ഭക്തിപ്രവാഹത്തിൽ അഭിഷേക തീർത്ഥവും കൊണ്ടുവരുന്ന ഭക്തജനത്തിന് നേരമേത് കാലമേത്. ഓ, ഇന്നാരാണ്? രാജനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. തെരുവിൽ പോകുന്നവരെ വന്ന് വിളിക്കാൻ ഞാനെന്താ ഫിഷ് മാർക്കറ്റ് നടത്തുകയാണോ? ഇത് സിനിമാ തിയേറ്റർ മാതിരി ഓടുന്ന പടം കാണുന്നതിന് ടിക്കറ്റ് വാങ്ങിച്ചുള്ളിൽ വരികയാണ്. ജോറാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വന്നുള്ളൂ. അത്ര തന്നെ. ആരെയും നിർബന്ധിച്ച് തിയേറ്ററിൽ പടം കാണാൻ വരുമെന്ന് വിളിക്കാറില്ല. അപ്പോ വരുന്നവർ സ്വയമായി രസിക്കാൻ വരികയാണ്. ഇവിടെ ഇരിക്കുന്നവർ ചാർജ് വസൂലി ചെയ്യുന്നു. പറഞ്ഞതല്ലേ? നിന്റെ ചാർജ് എത്രയാ? അത് ക്ലാസ് പോലെ ഇരിക്കും. ഹൈ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്. രാജൻ വരുന്ന ക്ലാസ് ഏതാ? അയാൾ എന്ത് റേറ്റ് തന്നിട്ടാ രസിക്കുന്നത്? അത് പറ. അയാൾ തിയേറ്ററിലേക്ക് തന്നെ വരാതിരിക്കുന്നതിന് നിനക്ക് അയാളിൽ നിന്ന് എന്ത് നഷ്ടത്തുകയാണ് കിട്ടേണ്ടത്? അതും പറയൂ. ആ പണത്തോടെ ഞാൻ തയ്യാറായി വന്നിരിക്കുക. എത്രയുണ്ട് കയ്യില്? 25,000 രൂപ. പോരെയോ? അപ്പോൾ രാജനെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്. വില ചോദിക്കുന്ന കടയല്ലേ ഇത്? ഇവിടെ എനിക്ക് വേദാന്തം പറയാൻ പറ്റുമോ? പണം ഇതാ എടുത്തു, രാജനെ തിരികെ തരൂ. ശകലം നിൽക്കൂ. ഇതാ, ഇതിൽ മൊത്തം 50,000 രൂപയുണ്ട്. ഇവിടെ നിങ്ങൾ വരാതെ ഇരിക്കുന്നതിന് ഇത് മതിയോ ഇനിയും വേണമോ? വിനോദിക്കുക? ഇത് വിനോദിക്കല്ലല്ല, വ്യാപാരത്തിൽ ഒരാളിനെ വാങ്ങാൻ നമ്മൾ രണ്ടുപേരും മത്സരിക്കുകയാണ്. നിങ്ങൾക്കും അയാളെ വേണം, എനിക്കും അയാളെ വേണം. നിങ്ങളുടെ വില 25,000 രൂപ, എന്റെ വില 50,000 രൂപ. എപ്പോഴും അധികം വില കൊടുക്കുന്നവർക്ക് തന്നെയാണ് വസ്തു കിട്ടുന്നത്. മനസ്സിലാക്കൂ, നിങ്ങൾ കൊണ്ടുവന്ന പണം നിങ്ങളുടെ അച്ഛൻ സമ്പാദിച്ചതോ അല്ലെ നിങ്ങളുടെ ചേട്ടൻ സമ്പാദിച്ചതാണ്. എന്നാൽ ഇത് ഞാനീ സമ്പാദിച്ച പണം. എന്റെ അഴക ആസ്വദിച്ച് എന്നെ പെണ്ണായി കരുതാതെ പിഴിഞ്ഞു പിഴിഞ്ഞെടുത്തിരുന്ന ആ വേറുപിടിച്ച മനുഷ്യർ തന്ന പണം. അവര് തരുന്ന ആദരവ് കൊണ്ടാ നിനക്ക് ഇത്ര ധൈര്യമായി പറയാൻ തോന്നുന്നല്ലേ? ചേച്ചെ, ഒരു നാണൻ കിട്ട മനുഷ്യനെ നമ്പി ഇത്ര ദൂരം വെറുതെ വന്നല്ലോ. എന്നെ എന്നെ അടിക്കണം. അയാൾ എവിടെ പോയാൽ എന്താ? ആരുടെ കൂടെ പോയാൽ എന്താ? അയാൾ എന്നെ ദൂരെ എറിഞ്ഞ നിലയ്ക്ക് അയാളെ ദൂരെ എറിയുന്നതാണ് മാനം എന്നുള്ളത് എനിക്കറിയാം. ഇതാ നോക്കൂ, ഒന്ന് പറയാം. എന്നെ ആഗ്രഹിച്ച് ചുറ്റിക്കൂടി വന്നിട്ട് എന്നെ കുപ്പയായി എടുത്തെറിഞ്ഞില്ലേ? അതേമാതിരി നിനക്കും അയാൾ ഗുഡ് ബൈ പറയാൻ ഏറെ നാളാകില്ല. ആ, നിനക്കെന്താ? വന്നവനാരെന്ന് ചിന്തിക്കാറില്ല, പോയവനാരെന്ന് വേദനപ്പെടാറില്ല. ഈ രാജാവില്ലെങ്കിൽ വേറൊരു മന്ത്രി വരില്ലേ? ആശയ്ക്ക് പെണ്ണിനെ മാറ്റുന്നവനും കാശിനാണിനെ മാറ്റുന്നവളും പൊരുത്തമായി തന്നെയാ ചേർന്നിരിക്കുന്നത്. കറക്റ്റ്, ശരിയായ ജോഡി. എന്നെ എന്തെങ്കിലും പറഞ്ഞു? അദ്ദേഹത്തെ പറഞ്ഞാൽ അദ്ദേഹവും അത്രയ്ക്കേറെ രാജൻ നിനക്ക് ദൈവം. ആ ഹൂവ്, അയാളൊരു വലിയ ദൈവം. പൂക്കൾ തോറും തേൻ കുടിക്കാൻ പോണ ഇവരെല്ലാം ദൈവമോ? പൂവെന്ന് പറഞ്ഞില്ലേ, ആ വാക്ക് മറക്കാതിരിക്കുക. താൻ സ്നേഹിച്ചിരുന്ന പൂവ് വാടിപ്പൂഴിയിൽ വീണ് മണ്ണോടും മണ്ണാകരുതെന്ന് കരുതിയാണ് അയാൾ വിഷമിക്കുന്നത്. അദ്ദേഹം എന്നെ തേടി വരുന്നതിനും
നിന്നെ വിട്ടു പോകുന്നതിനും നിശ്ചയമായി സത്യമായ ഒരു കാരണമുണ്ട്. പറ എന്താ കാരണം? കേക്കട്ടെ, എന്താ കാരണം? ദേവി അയാൾ നിന്നെ കല്യാണം കഴിക്കാതെ എന്താ അവളോട് ഓതിക്കൊണ്ടിരിക്കുന്നത്? അല്ല ഇവൻ ആരാകത്ത് വിട്ടത്? ഞാൻ തന്നെയാ വന്നത്. അതാണ് എന്തിനാ വന്നതെന്ന് ചോദിച്ചത്? എന്താ വന്നുകൂടെ? സമാധാനത്തിനായി ഓരോരുത്തരും ഓരോ സ്ഥാനം തേടിപ്പോകും. അത് ഏത് സ്ഥലമാണെന്ന് തേടി കണ്ടുപിടിച്ച് അവിടെ തന്നെ ശല്യപ്പെടുത്തുന്നത് മൂഢത്തരമാണ്. മനസ്സ് ബലി കൊടുത്തവൾ തേടി വന്നെന്ന് വരും, അതിൽ പെശയില്ലെന്ന് കരുതണമെന്നല്ലാതെ എന്താ വന്നതെന്ന് ചോദിച്ച് അവളുടെ മനസ്സിനെ നോവിക്കുന്നത് അതിലും മൂഢത്തരം. ബ്രാവോ ബ്രാവോ. മനസ്സിനെ പറ്റി നീ പറയുന്നു. മനസ്സെന്നാൽ എന്താണെന്ന് അർത്ഥം പഠിച്ചിട്ടുള്ളവർ അത് പറഞ്ഞാൽ ഞാൻ കേട്ടെന്ന് വരും. പക്ഷെ അതിനെ പറ്റി നമുക്കൊന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആരംഭത്തിൽ എന്നെ അപമാനിക്കില്ലായിരുന്നു. എന്തോ ഈ ലോകത്തിൽ നീയാണ് വലിയ സുന്ദരി എന്നാണ് നിന്റെ വിചാരം. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും എന്നെ വില കുറഞ്ഞവരായി കണ്ടത്. നിന്നെ വിട്ടാൽ എനിക്ക് വേറെ പെണ്ണിനെ കിട്ടാൻ പോടില്ലേ? നിന്റെ അഹംഭാവം അടക്കണം, നിന്നെ അടിമയാക്കണം എന്ന് ആഗ്രഹിച്ചു. അതിനായിട്ടാണ് ഇത്രയൊക്കെ നാടാവ് അഭിനയിച്ചത്. എന്നെ നോവിച്ച നിന്നെ ആശ നിന്ന് കൊല്ലണമെന്നുള്ള വാശിയിലാണ് കല്യാണവർ ഇത് കൊണ്ടുവന്നത്. അതിനായിട്ടാണ് ഇൻവിറ്റേഷനും അടിച്ചത്. നീ പൊങ്ങച്ചത്തിൽ പൊളച്ചു നിൽക്കുമ്പോൾ നിന്റെ തലക്കനം തറപ്പറ്റിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനായിട്ടാണ് മുഹൂർത്തം ഞാൻ തന്നെ നീട്ടിവെച്ചത്. ഇത്ര വളരെ വേലയില്ലാം എന്തിനാണ് ഞാൻ വാശിയോട് ചെയ്തതെന്ന് അറിയാമോ? ആരംഭത്തിൽ ഒരു നായ ഞാൻ എന്നെ ചുറ്റി വന്നപ്പോൾ എന്നെ മനുഷ്യനായി കൂടെ നീ മരിച്ചില്ല. അതിന് പകരം വീട്ടണമെന്ന് വിചാരിച്ചു. ഞാൻ ജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേറ്റ്. ഈ ലോകത്തിനൊക്കെ അറിയാം ഞാൻ നീയും സ്നേഹിച്ചിരുന്നെന്ന്. ഈ നാട്ടിലൊക്കെ അറിയാം കല്യാണ പത്രിക അടിച്ച് നമ്മുടെ വിവാഹം നിന്നുപോയെന്ന്. സോ നോട്ട് ഓൺലി മീ, ദോ ബ്ലഡി ഇഡിയറ്റ് വിൽ മാരി യു. എന്റെ കൈകളാണ് നിന്റെ കഴുത്തിൽ താളി കെട്ടേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് കണിശമായി നടക്കില്ല. നമ്മൾ ഉല്ലാസമായി ലോകത്തെല്ലാം ചുറ്റി നടന്നത് എല്ലാ മനുഷ്യരും കണ്ടിട്ടുണ്ട്. സോ യാതൊരു മഠയൻ പയ്യനും സാധാരണമായി നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വരില്ലടി. ഈ നിലയ്ക്ക് നിന്ന് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിച്ചത്. കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായോ രാജനാരായണമ്മ? ഗെറ്റ് ഔട്ട്. ഓക്കേ മിസ്റ്റർ രാജ. നിങ്ങൾ വഞ്ചന ചെയ്തത് കൊണ്ട് എനിക്ക് കല്യാണമേ നടക്കില്ലല്ലേ. വേഗം കല്യാണം നടത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് കാണിക്കാം. ദെൻ യു കൺഗ്രാജുലേറ്റ് മീ. ഗുഡ് ബൈ. എനിക്ക് ദേവിയോട് ദേഷ്യമില്ല. രാജ, ഈ ലോകത്തിൽ എത്രയോ പേര് ത്യാഗം അനുഷ്ഠിക്കുന്നു. ആ ത്യാഗങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും പേരിന് വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആശയ്ക്ക് തീ കൊളുത്തി അവരുടെ ജീവിതത്തിന് വിളക്കായി വെക്കുകയല്ലേ? ഇതിന് ത്യാഗമെന്നാണ്? അല്ല ത്യാഗത്തിലും വലിയ. ഞാൻ ദേവിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിലും മനസ്സ് തുടിച്ചത് എനിക്കറിയാം. അവളും പാവം പണ്ടത്തെ എല്ലാം ചിന്തിച്ച് വളരെ തളർന്നു പോയിട്ടുണ്ടാവും. ഞാൻ എന്തു വേണം രാധെ, ഞാൻ എന്തു വേണം? എനിക്കൊരാശ, ഈ ലോകം നശിക്കുന്നവരെയും സ്നേഹിക്കുന്നവർക്ക് ആർക്കും എന്ത് ഗതികേട് വന്നുകൂടാ. എനിക്ക് വേറൊരു ആശ. എന്റെ അന്ത്യത്തിന് തീയതി കുറിച്ച് ആ ദൈവം ദയവ് ചെയ്ത് ആ തീയതി നീട്ടിവെച്ച് ദേവിയെ കല്യാണ വേഷത്തിൽ കാണാൻ അനുവദിച്ചാൽ എനിക്ക് സമാധാനമായി മനിക്കാം. നിങ്ങളെപ്പോലെ എനിക്കും ഒരാശ. ദാസകുലത്തിൽ പിറന്ന എന്റെ അമ്മയ്ക്ക് ഞാനൊരേ മകളായിരുന്നു. എന്റെ അമ്മ ഞാൻ ഈ തൊഴിലിന് വന്നുകൂടെന്നും ജീവിതത്തിൽ വളരെ ഉയർന്നു പോണമെന്നും ആശിച്ചിരുന്നു. ഞാനും വളരെ ഉയർന്നു, എയർഹോസ്റ്റസ്. എന്ന വിധി എന്നെ തള്ളിത്താഴെയിട്ടു പാരമ്പര്യ തൊഴിൽ തന്നെ വന്നു. ദൈവം എന്നെ വഞ്ചിച്ചു രാജ. എന്നാൽ എന്റെ മനസ്സിനുള്ളിൽ എനിക്കൊരാശ.
എനിക്ക് ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയായി ജീവിക്കണം. ചാച്ച പ്ലീസ്, എന്റെ ആശ നിറവേറ്റുമോ? അതിന് യോഗ്യത ഇല്ലാത്തവളാണ്. എങ്കിലും കുറച്ചുനാൾ സുമംഗലിയായിരിക്കുകയാണെങ്കിലും അത് തന്നെ എനിക്ക് ഭാഗ്യം. എന്തെന്നറിയാമോ രാജ, ഞാൻ പിണമായി പോകുമ്പോൾ ദേവിടിച്ച് പോണടാന്ന് അവജ്ഞോടാരും പറയില്ല. ഒരുത്തൻ താലി കെട്ടിയിരുന്നോളാണ് പോണമെന്ന് അഭിമാനമായി പറയുമല്ലോ. ദേവചരിത മാത്രം എതിർക്കരുത് രാജ. എന്ത് ഭാവത്തിനാണ് എനിക്ക് വ്യാധി വന്നതെന്ന് അറിയില്ല. അതിന് പ്രായശ്ചിത്തമായി നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ഏൽപ്പിച്ചില്ല. എന്താ ദേവി, എനിക്ക് ഉടനെ കല്യാണ നിശ്ചയം നടത്തണം. അതാരെ തന്നെ ആയാലും ശരി. എന്താ ഭ്രാന്ത് പറയുന്നത്? ഭ്രാന്ത് ഒന്നുമല്ല, പന്തേ. എനിക്ക് കല്യാണമേ നടക്കില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുത്തരും വരാൻ പോണില്ലത്രേ. അയാൾ രാജൻ പറഞ്ഞതാ. ഞാൻ പറയുന്ന കേട്ടാ, ചേട്ടൻ ആരെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ റെഡി ആയിരിക്കണേ. ബട്ട് കല്യാണം വേഗം നടത്തണം, അത് മാത്രമാണ് വേണ്ടത്. ചന്ദ്രശേഖർ, നീ എനിക്കൊരു സഹായം ചെയ്യണം. ബൈ ഓൾ മീൻസ്. എന്ത് ഹെൽപ്പ്? ഞാൻ പ്രോബ്ലത്തിൽ വിഷമിച്ചിരിക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യണം, അതല്ലേ വേണ്ടു? അതെ, അത് നിന്നെ കൊണ്ടേ പറ്റൂ. ടെൽ മീ. ഒരു പേഷ്യന്റ് കുറച്ചുനാളിന് മുമ്പ് എന്റെ അടുത്ത് വന്നു. പേഷ്യന്റ് പിന്നെ ഡോക്ടറുടെ അടുത്തല്ലേ വരിക? നോ ജോക്സ് പ്ലീസ്. ഐ ആം സോറി. അവൻ ലങ് ക്യാൻസർ. അവൻ വളരെ നാളിന് ജീവിക്കില്ലെന്ന് തീർച്ചയാണ്. വയസ്സെന്തായി? യങ് ഏജ്. അവന് കല്യാണമായിട്ടില്ല. അവന് ഈ വ്യാധിയെപ്പറ്റി അറിയാം? അറിയാം. എന്നാൽ അവൻ ചാകാൻ പോണ വിഷയത്തെപ്പറ്റി അവന്റെ മാതാപിതാക്കളെ അറിയിക്കരുതെന്ന് സത്യം ചെയ്യിച്ചിരിക്കുക. ഇപ്പൊ ആ പയ്യന്റെ പൊസിഷൻ വളരെ സീരിയസ് ആണ്. ഇന്നോ നാളെയോ നിൽക്കുകയാണ്. അവന് ഞാൻ കൊടുത്ത വാക്കിനെ മറന്ന് അവന്റെ വീട്ടുകാരെ ഈ വസ്തുയെ അറിയിക്കണം. കണിശമായി അറിയിക്കണം. അവന്റെ ഫാദറിന്റെ അടുത്തെങ്കിലും ഉടനെ അറിയിക്കണം. ആ സാധു പിതാവിനെ താങ്ങാനുള്ള ധൈര്യം കാണുമെന്ന് കരുതുന്നു. എങ്ങനെയത് ഉണ്ടായി വെക്കൂ. പോണ ജീവനെ ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. ശരി, നിനക്കത്രയ്ക്ക് ധൈര്യമുണ്ടോ റഹ്മാൻ? ആ സെഫ് ഫാദർ നിനക്ക് ആ ധൈര്യമുണ്ടോന്ന് അറിയേണ്ടത്. എനിക്കെന്താണ് ആ പൊസിഷൻ വരാൻ പോകുന്നു? വന്നടാ വന്നു മൈ ഡിയർ ഫ്രണ്ട്. ആ പയ്യും മറ്റാരുമല്ല, നിന്റെ ഒരേ മകൻ രാജൻ. ലക്ഷ്മി, ലക്ഷ്മി. ഇന്നലെ വരെ ഡൽഹിയിലായിരുന്നു. ഇന്ന് കറക്റ്റ് ദേവിയുടെ കല്യാണത്തിന് വന്നല്ലോ. ചേട്ടാ, ഒരു കാർ ഏർപ്പാടി. എന്തിനാ ദേവി? എന്നെ കല്യാണം കഴിക്കാൻ യാതൊരു പയ്യനും വരില്ലെന്ന് രാജൻ എന്നോട് പന്തയം വെച്ചിരിക്കുന്നു. എനിക്ക് ജയിച്ചിരുന്ന ഭർത്താവുമായി അയാളുടെ മുന്നിൽ നിൽക്കണം. ഈ നേരത്തെ എന്തിനാ ദേവി? ഷോ നിങ്ങൾക്കൊന്നും അറിയില്ല. അയാളുടെ അജ്ഞതയ്ക്കും അഹംഭാവത്തിനും ഒരവസാനം വെക്കണം. വരിപ്പോ. നിൽക്കൂ ദേവി, നീ വിചാരിക്കുന്ന വളരെ തെറ്റാണ്. ഈ കല്യാണത്തിന് കാരണം തന്നെ രാജന്റെ ത്യാഗമാണ്. എന്താണ് നിങ്ങൾ? അതെ, വാഴ്വേ മായം ഇങ്ങ് വാഴ്വേ മായം, വാഴ്വേ മായം ഇങ്ങ് വാഴ്വേ മായം. തറമീതെ കാണും ഏതും തണ്ണീരിൽ പൊങ്ങും ഓളം നിഴൽ ജാലമായി. ആരോട് ആർ വന്നത് നാം പോകുമ്പോഴും, ആരോട് ആർ ചെല്ലുവാൻ. വാഴ്വേ മായം ഇങ്ങ് വാഴ്വേ മായം. Thank you.
ആർക്ക് എത്ര വേഷമോ ഇങ്ങ് ആരാർക്ക് എത്ര മേടയോ ആടും വരെ കൂട്ടം വരും ആട്ടം നിന്നാൽ കൂട്ടം വിടും തായാലെ വന്നത് തീയാലെ വെന്നത് തായാലെ വന്നത് തീയാലെ വെന്നത് നീ എന്ന പേരിതി നാരകിയോ വാഴ്വേ മായം ഇങ്ങ് വാഴ്വേ മായം ും പാല് കൂട്ടുവാ ഉണ്ടാവത് രണ്ടാളിനാൽ കുടൽ പോവത് നാലാളിനാൽ കതിർ പോലെ വന്നത് തെരുവോടെ പോവത് കതിർ പോലെ വന്നത് തെരുവോടെ പോവത് നീ എന്ന പേരിതിൻ ആരേകിയോ വാഴ്വേ മായം ഇങ്ങ് വാഴ്വേ മായം ജീവിതം ഒരു നാടകം അന്ത്യരംഗം നടക്കുന്നിതാ വേഷമഴിക്കുവൻ ചായം നീക്കുവൻ കാലമടുക്കുകയാ പാതകൾ പിന്നിൽ മായുന്നു ഒരു പ്രയാണം കഴിയുന്നിതാ തായ് കൊണ്ടുവന്നത് താരാട്ടി വച്ചത് മൃതിയായി മാറും നേരമിത Thank you.
കാണും ഏതും കണ്ണീരിൽ പൊങ്ങും ഓളം നിഴൽ ജാലമായി ആരോട് ആർ വന്നത് നാം പോകും പോഴും ആരോട് ആർ ചെല്ലും.